وحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم اللهم صل وسلم وبارك على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله ومنذ ألزمت أفكاري مدائحه وجدته لي خلا صي خير ملتزمي مولاي صل وسلم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الحبيب الذي ترجى شفاعته عند الصراط إذا ما زلت القدم مولاي صل وسلم يمينا بربي إن قلبي يحبه فذاك رجائي في الممات وفي المحيا عشيق دايابا إيغ الأرولالي هاشم بني كيلا തന്നിൽ ഫിരന്നോവർ അസ്തമുദായവും കേളി മികച്ചോവർ അശകാൽക്കിനാദീൽ വേദാംബർ കണ്ടോവർ മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാണ് അഹ്മദുൽ കബീറെന്ന് ചൊന്നോവ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ സയ്യിദവർഗൾ, മറ്റു പണ്ഡിതന്മാർ, എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പൊരുത്തപ്പെട്ട അടിമകളായി നമ്മയൊക്കെ പരിഗണിക്കുമാറാകട്ടെ. മഹാന്മാരായ ഔലിയാക്കളുടെ നാമധേയത്തിൽ ഈ ഒരുമിച്ചുകൂടൽ അള്ളാഹു നമ്മൾ ചെയ്തു പോയ പാപങ്ങളുടെ പ്രായച്ചിത്തമായി നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. നമ്മോട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, വിട പറഞ്ഞിട്ടുണ്ട്. ഉമ്മമാർ, ഉപ്പമാർ, ഉപ്പാപ്പമാർ, ഉസ്താദുമാർ, കൂട്ടുകാർ, സ്നേഹിതർ, സഹപാഠികൾ, സഹയാത്രികർ, അള്ളാഹു എല്ലാവരുടെ ഖബറും സ്വർഗ പൂങ്കാവനമാക്കി നൽകുമാറാകട്ടെ. നമ്മയും അവരെയും ജന്നാത്തുൽ നഈമിൽ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം ഒരുമിച്ച് കൂടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി നൽകുമാറാകട്ടെ. ആമീൻ. മഹാനരായ ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട മജ്ലിസിലാണ് നമ്മളുള്ളത്. എനിക്ക് മജ്ലിസിൽ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലേക്ക് മഹാനരായ സയ്യിദ് അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിമാരിൽ ഒരാളായ പേരക്കുട്ടിയായ മഹാനരായ സയ്യിദ് സബാഹുദ്ദീൻ റിഫാഇ റളിയല്ലാഹു അൻഹു, മഹാനരായ സയ്യിദ് സബാഹുദ്ദീൻ റിഫാഇ തവ്വലല്ലാഹു ഉംറഹു മഹാനവറുകൾ വന്ന ഒരു വരവാണ്.
വിശിഷ്യ ഞങ്ങളുടെ കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മഹാനവറുകൾക്ക് ആതിഥേയത്വമരുളാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ അവിടുത്തെ വായിൽ നിന്നു കേട്ട ഒരു പേരാണ് മഹാനരായ സയ്യിദ് ത്വാഹിറുൽ അഹദിൽ തങ്ങളവറുകളുടെ പേര്. മഹാനരായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ സബാഹുദ്ദീൻ റിഫായി തങ്ങൾ അവിടുത്തെ മജ്ലിസുകളിൽ പറയാറുള്ള പേരായിരുന്നു മഹാനരായ സയ്യിദ് ത്വാഹിറുൽ അഹദിൽ തങ്ങളവറുകളുടെ നാമം. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അത് പറയുമ്പോ അവരോടൊപ്പം ഉണ്ടായിരുന്നത് മഹാനരായ ഇ കെ മുഹമ്മദ് ദാരിമിയുൽ ഖാദിരി എന്നിവരായിരുന്നു. അവരും ഖബറിലാണ്. അള്ളാഹു അവരുടെയും ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ അവരെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ആത്മീയമായ ഒരു മജ്ലിസ്, റിഫായി റാതീബിന്റെ താളം, റിഫായി റാതീബിലെ ദിക്റുകൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും തോന്നും നമ്മുടെ രാജ്യം ഒട്ടടങ്കം രാജ്യം ഒട്ട രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നടങ്കം ആളുകളും രാജ്യത്തിന്റെ വിവിധ മുക്കുമൂലകളിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളല്ലാത്തവരും എല്ലാവരും ചേർന്ന് മുദ്രാവാക്യങ്ങളാൽ മുഖരിതമാകുന്ന ഈ സന്ധ്യകളിൽ എന്തിനാണ് അദ്കാറുകൾ ചൊല്ലുന്നത്, ദിക്റുകൾ ചൊല്ലുന്നത്, സ്വലാത്തുകൾ ചൊല്ലുന്നത്? മഹാന്മാർ ചൊല്ലിപ്പഠിപ്പിച്ച ദിക്റുകളും ഉരുവിട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യം അപകടകരമായ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുകയാണ്. ഈ ഭാരതം എന്ന മഹാസങ്കല്പത്തിനെതിരായി വർഗീയമായ കൃത്യമായ അജണ്ടകളോടെ നടപ്പാക്കപ്പെട്ട ഒരു നിയമം നമ്മുടെ രാജ്യത്തിന്റെ സ്വസ്ഥത കെടുത്താൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ നമ്മുടെ പരമോന്നത നീതിപീഠങ്ങളുടെ പോലും കാതുകളിൽ എത്തുന്നില്ല എന്നാണ് ഇന്നത്തെ വിധി പറച്ചിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിക്കുന്ന പ്രതിഷേധങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയോ കേട്ടില്ല എന്ന് നടിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് നമ്മളുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിന് പരിചയമില്ലാത്ത ഇന്നലകളിൽ ഈ രാജ്യത്തിന്റെ ശില്പികളോ ഈ രാജ്യത്തിന്റെ നിർമ്മാണാത്മക പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നവരോ ആയ ആളുകൾ കാണിച്ചു തന്നിട്ടില്ലാത്ത ഒരു കീഴ്വഴക്കത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള നഗ്നമായ ലംഘനം. ഈ രാജ്യത്ത് ഒരു പ്രത്യേക നിയമം കൊണ്ടുവരുമ്പോൾ അതിൽ ഒരു മതവിഭാഗത്തെ മാത്രം ഒഴിവാക്കി നിർത്തുക എന്ന ഗൂഢമായ അജണ്ടകൾ നമ്മുടെ രാജ്യത്ത് നടപ്പാകുന്ന നേരത്ത് നമുക്ക് ചിലത് തീരുമാനിക്കാനുണ്ട്. നമ്മൾ ചിലത് അറിയേണ്ടതുണ്ട്. നമ്മൾ ചിലത് പഠിക്കേണ്ടതുണ്ട്. ഈ രാജ്യം ഹിന്ദുവിന്റെയോ മുസ്ലിമാന്റെയോ ജൈനന്റെയോ ക്രിസ്ത്യാനിയുടെയോ അല്ല. ഈ രാജ്യം ഈ രാജ്യത്തെ നിർമ്മിച്ചവരുടേതാണ്. ഇന്നലകളിൽ ഇത് വെട്ടിപ്പിടിക്കാൻ വന്ന ഫ്രഞ്ചുകാരനോടും ഡച്ചുകാരനോടും പോർച്ചുഗീസുകാരനോടും ബ്രിട്ടീഷുകാരനോടും പടപൊരുതി നിന്ന ഇന്നലകളിൽ പടഞ്ഞു വീണ ആത്മാക്കളുടെ പൂർവ്വപിതാക്കളുടെ പിന്മുറക്കാർക്കാണ് ഈ രാജ്യത്തിന്റെ അവകാശമുള്ളത്. ഈ രാജ്യം ഒരു മതവിഭാഗത്തിന്റെയും കുത്തകയല്ല. ഒരു മതവിഭാഗത്തിനും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഇത് നിങ്ങളുടെ രാജ്യമാണ് എന്ന് എഴുതി കൊടുത്തിട്ടില്ല. നമ്മുടെ രാജ്യം ലോകത്തിനു മുഴുവനും വലിയ പാഠങ്ങൾ സമ്മാനിച്ച അത്യുജ്വലമായ രാജ്യമാണ്. ജനങ്ങൾ പരസ്പരം കൈകോർത്തു പിടിച്ച് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മീറ്റില്ലമായി കളിത്തട്ടായി വിവിധ മതങ്ങളും വിവിധ ഭാഷകളും വിവിധ ഗോത്രങ്ങളും വിവിധ നാഗരികതകളുമെല്ലാം നിലനിൽക്കുന്ന അത്യുന്നതമായ ഒരു രാജ്യമെന്ന പദവിയിൽ നിന്ന് വർഗീയമായ അജണ്ടകളുള്ള ഒരു രാജ്യമെന്ന തരത്തിലേക്ക് ഈ രാജ്യം ലോകത്തിന്റെ മുന്നിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ദിവസങ്ങളിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവര്, ഇന്നലകളിൽ ഈ രാജ്യത്തോടുള്ള നമ്മുടെ കൂറോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരങ്ങളിലെ നമ്മൾ
നമ്മുടെ പങ്കോ? ഇവിടെ ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല, അതൊന്നും അറിയാതെയല്ല. ഈ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളിൽ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ മാത്രം മാറ്റി നിർത്തുന്ന പാർട്ടീഷൻ ചെയ്യുന്ന പുതിയ നിയമങ്ങൾ ഉടലെടുക്കുന്നത്. ഇന്നലകളിലെ ഈ രാജ്യത്തിന്റെ ചരിത്രങ്ങളിൽ നിന്ന് ഒന്ന് പറയട്ടെ, നമ്മുടെ രാജ്യം രണ്ടു രാഷ്ട്രങ്ങളായി മാറാനുള്ള വ്യഗ്രത കൊണ്ടു നിൽക്കുന്ന കാലത്ത് 1946 ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വിദ്യാഭ്യാസ നയതന്ത്ര രംഗത്ത് ഉന്നതമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ വിശുദ്ധ ഖുർആനിന് തഫ്സീർ എഴുതിയ മഹാനരായ അബുൽ കലാം ആസാദിന്റെ മുമ്പിലേക്ക് പാകിസ്ഥാന്റെ അധികാരത്തിന്റെ മുഖമായ പാകിസ്ഥാന്റെ പിതാവെന്ന് വിളിക്കാവുന്ന മുഹമ്മദ് അലി ജിന്നെ കടന്നു വന്നു. 1946 ഒരു നവംബറിൽ മഹാത്മജിയുടെ വീട്ടിലായിരുന്നു അന്ന് മഹാനരായ മൗലാന അബുൽ കലാം ആസാദ് ഉണ്ടായിരുന്നത്. മൗലാന അബുൽ കലാം ആസാദിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് അന്ന് മുഹമ്മദ് അലി ജിന്നെ ചില വാക്കുകൾ പറഞ്ഞു എന്ന് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം എഴുതുകയാണ്. മുഹമ്മദ് അലി ജിന്ന മൗലാന അബുൽ കലാം ആസാദിനെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നു, മൗലാന നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് വരണം, പാകിസ്ഥാൻ എന്ന പേരിൽ ഞാൻ വിഭാവനം ചെയ്യുന്ന മതരാഷ്ട്രത്തിലേക്ക് നിങ്ങൾ വരണം, ആ രാജ്യത്തിന്റെ അധികാര തലപ്പങ്ങളിൽ ഒന്ന് നിങ്ങളുടെ കയ്യിലായിരിക്കുമെന്ന് ഞാൻ വാക്കുതരുകയാണ്. നിങ്ങൾ എന്റെ കൂടെ എന്റെ രാജ്യത്ത് വരണമെന്ന് പല ഒരു ആ മനുഷ്യൻ അബുൽ കലാം ആസാദിനോട് പറഞ്ഞു. അതിന്റെ ഒടുക്കമാണ് 1946 മഹാത്മജിയുടെ വീട്ടിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വീടിന്റെ ഉള്ളകത്ത് വെച്ചുകൊണ്ട് അബുൽ കലാം ആസാദിനോട് മുഹമ്മദ് അലി പറഞ്ഞ വാക്കുകൾ. ജിന്ന പറഞ്ഞു, മൗലാന അബുൽ കലാം ആസാദ്, നിങ്ങൾക്ക് ഈ രാജ്യത്ത് തുടർന്നു പോകാനാകില്ല, നിങ്ങൾ എന്റെ കൂടെ എന്റെ രാജ്യത്തേക്ക് വരൂ. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ മുഖങ്ങളെല്ലാം ഇന്ത്യ രാജ്യത്തിന്റെ മാതൃകായോഗ്യന്മാരായ ആളുകളുടെ മുഖമാണ്. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് പണ്ഡിറ്റ് നെഹ്റുവാണ്, ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് മഹാത്മാഗാന്ധിയാണ്, ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് സർദാർ വല്ലഭായ് പട്ടേൽ ാണ്. പക്ഷേ എനിക്ക് പേടിയുണ്ട്, ഈ രാജ്യത്തിന്റെ മതേതര മുഖങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ട് നാളെ ഈ രാജ്യം വർഗീയവാദികളുടെ കൈകളിൽ അകപ്പെട്ടു പോകുമോ എന്ന്. അന്നിവിടെ ജീവിക്കാൻ ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് മൗലാന അബുൽ കലാം, നിങ്ങൾ എന്റെ കൂടെ എന്റെ നാട്ടിലേക്ക്, ഞാൻ ഇസ്ലാമിന്റെ പേരിൽ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തേക്ക് വരൂ എന്ന് വിളിച്ചതായി ചരിത്രം പറയുകയാണ്. ആ മനുഷ്യന്റെ മുന്നിൽ നിന്ന് മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞ വർത്തമാനങ്ങളെ ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. മുഹമ്മദ് അലി ജിന്നയോട് പറഞ്ഞ ഒന്നാമത്തെ വാക്ക്, മിസ്റ്റർ മുഹമ്മദ് അലി, നിങ്ങൾ ഈ വർത്തമാനവും പറഞ്ഞ് എന്റെ മുന്നിൽ ഇനി വരാൻ പാടില്ല. ഞാനിട്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ, ഈ രാജ്യം എനിക്ക് നൽകുന്ന സ്നേഹത്തിന്റെയും ആദരവിന്റെയും ചിഹ്നവും അടയാളങ്ങളുമില്ല, ഉപേക്ഷിച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ മതരാജ്യത്തേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല. മൗലാന മുഹമ്മദ് അലി, മൗലാന അബുൽ കലാം ആസാദ് മുഹമ്മദ് അലി ജിന്നയെക്കാൾ, മുഹമ്മദ് അലി ജിന്നയെക്കാൾ എന്നല്ല, അയാളുടെ സംസ്കാരത്തെക്കാളും അത്യുന്നതമായ ഇസ്ലാമിക് കൾച്ചറിന് മുറുകെ പിടിച്ച വ്യക്തിയാണ്. തലയിലെപ്പോഴും സദാ തൊപ്പി സൂക്ഷിച്ച മനുഷ്യനാണ്. ചിന്തകളിൽ എപ്പോഴും ഇസ്ലാമികമായ ആശയങ്ങൾ സൂക്ഷിച്ചവരാണ്. ചുണ്ടുകളിലെപ്പോഴും ദിക്റുകൾ സൂക്ഷിച്ചവരാണ്. അബുൽ കലാം ആസാദ് പറഞ്ഞ വർത്തമാനം ചരിത്രം അടയാളപ്പെടുത്തി. മുഹമ്മദ് അലിയോട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തേക്ക് ഞാൻ വരില്ല, ഇനി ഈ ആവശ്യം പറഞ്ഞ് എന്റെ പടി കടന്നു വരാൻ പാടില്ല. കാരണം നിങ്ങൾ ഇന്ന് ആക്ഷേപിച്ച രാജ്യമുണ്ടല്ലോ, നാളെ വർഗീയതയുടെ കൈകളിലേക്ക് എത്തിപ്പെടുമെന്ന് നിങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ച രാജ്യം, ആ രാജ്യം നിങ്ങൾ നോക്കിക്കോ, നാളെ ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഉന്നതമായ സംസ്കാരങ്ങളുടെ രാജ്യമായി മാറും. ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. ഈ രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയും. സംസ്കാരങ്ങളുടെ ഈറ്റില്ലമായി, ഭാഷകളുടെ ഭൂമിയായി, എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഈ ഭാരതത്തെ കണ്ട് ലോകം മുഴുവനും മന്ദിച്ചു നിൽക്കും. പക്ഷേ നിങ്ങളുടെ പാകിസ്ഥാൻ ഉണ്ടല്ലോ, പാഷ്തൂൺ വർഗക്കാരടക്കമുള്ളവരുടെ അഭിപ്രായങ്ങളുടെയും സ്വരവ്യത്യാസങ്ങളുടെയും പേരിൽ നിങ്ങളുടെ രാജ്യം പൊട്ടിച്ചിതറിപ്പോകും. നിങ്ങളുടെ ജനാധിപത്യമില്ലായ്മ ചെയ്യ
അറിയപ്പെടുമെന്ന് മുഹമ്മദ് അലി ജിന്നയോട് പറഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, അവസാനമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ എന്റെ മുന്നിൽ വരാൻ പാടില്ല. അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ രാജ്യത്തേക്ക് വരില്ല. ഇതെന്റെ രാജ്യമാണ്. ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച മൗലാന അബുൽ കലാം ആസാദ് എന്ന ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ആ മന്ത്രിയെ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റുവിനെ പോലെ മതേതരനായ ഒരു മനുഷ്യന്റെ കൂടെയാണ് അദ്ദേഹം ഇരുന്നത്. സർദാർ വല്ലഭായി പട്ടേലിനെ പോലെ ഹൈന്ദവ ദർശനങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യന്റെ ഒപ്പമാണ്. പക്ഷേ അപ്പോഴും ഇസ്ലാമികമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അഖണ്ഡത മുറുകെ പിടിച്ച് ഈ രാജ്യത്തിന്റെ പൗരനായി ജീവിക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇവിടെ ആ മനുഷ്യൻ നിലനിന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് നമ്മുടെ ഗവൺമെന്റുകൾ അധികാരി വർഗങ്ങൾ നമ്മളോട് നമ്മുടെ പൗരത്വത്തെ തെളിയിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് എന്ന് വിളിച്ചു പറയുകയാണ്. നിങ്ങൾ ഇന്ത്യയുടെ പൗരനാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം. നിങ്ങളുടെ ഉപ്പാപ്പമാരുടെ രേഖകൾ വേണം, നിങ്ങളുടെ മുൻഗാമികളുടെ രേഖകൾ വേണം. ഇങ്ങനെ നമ്മുടെ പാർലമെന്റുകളിൽ നിന്ന് പുതിയ നിയമങ്ങൾ പിറക്കുമ്പോ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില ചിന്തകൾ നമ്മളെ ഭരിക്കാനുണ്ട്. എന്തു ചിന്തകളാണ്? അവിടെയാണ് നമ്മൾക്ക് സംസാരിക്കാനുള്ളത്. ഈ കാണുന്ന ഈ വിഷയങ്ങൾ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ നാളെ അവസാനിക്കുമെന്ന്? ഇന്നലെ നമ്മിൽ പലരും വിചാരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ സുപ്രീം കോടതിയുടെ തീരുമാനം വരുമ്പോ ഈ വിഷയം ഇവിടെ അവസാനിക്കുമെന്ന്, സുപ്രീം കോടതി സ്റ്റേ ചെയ്യുമെന്ന് നമ്മിൽ പലരും സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്നാൽ സാധ്യമല്ല. ഈ നിയമം ഇന്നും ഇന്നലെയും പിറങ്ങുന്നതല്ല, 100 കൊല്ലമായി ഉണ്ടാക്കിയെടുത്തിട്ട് അതിന്റെ മേൽ അടയിരുന്ന് ആവശ്യമായ സമയം വരുമ്പോ ഓരോന്നായി പുറത്തേക്ക് കൊണ്ടുവന്ന ഹിഡൻ അജണ്ടകളുടെ ബാക്കിപത്രമാണിത്. ഈ നിയമം നടപ്പാക്കാനുള്ള തീരുമാനം വന്നത് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ല. ഇന്ത്യയുടെ ചരിത്രം അറിയുന്നവർക്കറിയാം 1925 മുതൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കെതിരായ നിയമം, അത് നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് എടുത്തു വെച്ച് ഊതിക്കാച്ചിയെടുത്ത് അവസരം വന്നപ്പോ നമ്മുടെ മുന്നിലേക്ക് വെച്ചതാണ്. അതിനെ ഒരു രാത്രി കൊണ്ട് തീർപ്പ് കൽപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ നമ്മൾ ആരും വിഡ്ഢികളല്ല. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നൊരു നിയമം, ഈ നിയമത്തിന്റെ എല്ലാ വിഷയങ്ങളും അവസാനിച്ചാൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുമെന്ന് ഏതെങ്കിലും മുസൽമാൻ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇന്നലകളുടെ ചരിത്രം നമ്മളോട് പറയുന്നത് അതാണ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ. വിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്, അത്രമേൽ എളുപ്പത്തിൽ നിങ്ങളങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് ധരിക്കുന്നുണ്ടോ? നിങ്ങൾക്കങ്ങ് ഫ്രീ എൻട്രിയായി സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു വിചാരം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗത്തിന്റെ തീച്ചൂളകൾ വന്നു ചേരാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് ചിന്ത വേണ്ടതില്ല. അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ. വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്, ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങളില്ലേ, ആ അവർക്ക് വന്നു ചേർന്ന അവസ്ഥാന്തരങ്ങളില്ലേ, ആ അവസ്ഥാന്തരങ്ങളിൽ ഒന്നും വന്നു ചേരാതെ നിങ്ങളങ്ങ് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് കഴിയുന്നവരാണെന്ന് നിങ്ങൾ ധരിക്കുകയാണോ? നിങ്ങൾക്കതിന് സാധ്യമല്ല. വരാനുണ്ട് പരീക്ഷണങ്ങളുടെ ലോകങ്ങളെല്ലാം. നമ്മളുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങൾ എന്തൊക്കെയാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം, മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ.
ആകാശം മുട്ടയാളുന്ന നേരത്തതിലേക്ക് ആപതിക്കാനുള്ള ഇടമൊരുക്കി വെച്ച് ഭരണാധികാരികൾ മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ആകാശം മുട്ട അഗ്നിയാളങ്ങൾ ഉയരുന്ന നേരത്തതിലേക്ക് ആപതിക്കാൻ വരികയാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. കൂടെ ആരുമില്ല, കേരള ഗവൺമെന്റിന്റെ പ്രത്യേകമായ സപ്പോർട്ടില്ല. ഇന്ന് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്ര ആളുകളാണ്? ഇന്ത്യ രാജ്യത്തിന്റെ ഓരോ ഇടങ്ങളിലും മുസൽമാന് വേണ്ടി തെരുവിലിറങ്ങുന്നത്. ഇത് മുസൽമാനെതിരെയുള്ള നിയമമല്ല, ഇത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരെയുള്ള നിയമമാണ്. ഇത് മുസൽമാന മാത്രം കൈവെക്കുന്ന നിയമമല്ല, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ദ്രോഹിക്കുന്ന നിയമമാണ്. എന്നാൽ മത പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന്റെ വക്താക്കളെ ആക്രമിക്കുമ്പോ ആയിരം ആയിരം മുദ്രാവാക്യങ്ങളുമായി എല്ലാ നിരത്തുകളിലും ഓടിക്കൂടുന്ന ജനങ്ങളെ കണ്ടില്ലേ? അവരിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്. എന്നാൽ എന്റെ മുഅ്മിനെ, ഏകനായ മനുഷ്യന് അധികാരികൾ ഒരുക്കിയ അഗ്നി കുണ്ടാരത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അസാമിലെ ഏഴ് വലിയ തടങ്കൽ പാളയങ്ങളുടെ കഥ വായിച്ചവരാണ് നമ്മൾ. പൗരത്വം തെളിയിക്കാൻ കഴിയാത്തവർക്ക് അവരെ പാർപ്പിക്കാൻ ഏഴ് വലിയ തടങ്കൽ പാളയങ്ങൾ വരുന്നുണ്ടത്രേ. കർണാടകയിൽ തടങ്കൽ പാളയങ്ങളുടെ നിർമ്മാണം നടക്കുന്നുവത്രേ, മഹാരാഷ്ട്രയിൽ നടക്കുന്നുവത്രേ. എന്നാലോ നമ്മൾക്ക് പഠിക്കാൻ ഇന്നലകളുടെ പാഠം ബാക്കിയുണ്ട്. നമ്മളുടെ മുൻഗാമികൾ നടന്നുപോയ വഴിത്താരകളുണ്ട്. ആ വഴിത്താരയിൽ നിന്ന് പഠിക്കേണ്ട വഴിത്താരയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചുകൊണ്ടുവരികയാണ്. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത അപരാധമെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്കർഹനും ലോകത്തിന്റെ നിയന്ത്രിതാവും സൃഷ്ടാവുമായ ലോകരക്ഷിതാവായ പടച്ചവനൊന്നേയുള്ളൂ എന്ന് ലോകത്തിന്റെ മുന്നിൽ ഉച്ചൈസ്തരം വിളിച്ചു പറഞ്ഞതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തു പോയത്. അതേ തെറ്റാണ് ഇന്ത്യൻ മുസ്ലിങ്ങളും ചെയ്തത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്നവർക്ക് എന്തുകൊണ്ട് പൗരത്വം ഇല്ല? മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആറ് മതക്കാർക്ക് പൗരത്വം തരും, മുസ്ലിമീങ്ങൾക്ക് പൗരത്വം തരാൻ പറ്റില്ല. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? കാരണം മുസ്ലിമീങ്ങൾ അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്നു. മഹാനരായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചകരും അന്ത്യപ്രവാചകരും നമ്മുടെ നബിയും റസൂലും ഒക്കെയാണെന്ന് ഉച്ചൈസ്ഥരം മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസമാണ് ഇവിടെ പ്രശ്നമാകുന്നത്. അല്ലാതെ പാകിസ്ഥാനിലുള്ള ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളോടുള്ള സ്നേഹമല്ല, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദുക്കളായ ആളുകളോടുള്ള സ്നേഹമല്ല, ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കളോടുള്ള സ്നേഹമല്ല. അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്കാണ് പൗരത്വം നൽകുന്നത് എങ്കിൽ ലോക ചരിത്രം ഈ അടുത്തു വായിച്ച ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾ നടന്ന രാജ്യം ഏതാണ്? എല്ലാവർക്കും ഒറ്റ സ്വരത്തിൽ പറയാം, അത് ബർമയാണ്, മ്യാൻമറാണ്. ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെ ആട്ടിയോടിച്ച് കത്തിച്ചു കളഞ്ഞു കൊന്നു തീർത്ത് ബർമയിലെ ബുദ്ധ ഭരണകൂടം നടത്തിയ നരനായാട്ടിന്റെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ടൈം മാഗസിന്റെ കവറിൽ വന്നിട്ടുണ്ട്. വിറാദു എന്ന ബുദ്ധ സന്യാസിയുടെ പടം, ഇയാൾ ടെററിസ്റ്റ് ആണ് എന്ന് എഴുതി ചേർത്തിട്ട്. എന്തേ, മ്യാൻമറിലെ പൗരന്മാർക്ക് പൗരത്വം കൊടുത്തുകൂടാ? ആട്ടിയോടിക്കപ്പെട്ട പാവങ്ങളായ പച്ചയ്ക്ക് ശരീരത്തിലേക്ക് തീ കൊളുത്തി കൊല്ലാൻ വിധിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട പാവങ്ങൾക്ക് ഇന്ത്യയുടെ പൗരത്വം നൽകിക്കൂടെ? അവരല്ലേ പീഡിപ്പിക്കപ്പെട്ടവർ? പറ്റില്ല, കാരണം അവരുടെ വിശ്വാസമാണ് പ്രശ്നം. എന്നാൽ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള രാജ്യം തന്നെയല്ലേ, വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിൽ ശ്രീലങ്ക, അവിടെ നിന്ന് കടന്നു വന്നവർക്ക് പറ്റുമോ? അതും കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ത്യ രാജ്യത്തിന് നിയമം നിർമ്മിക്കുന്ന നേരത്ത് ഭരണഘടനയുടെ മുഴുവൻ മൊറാലിറ്റികളെയും വലിച്ചെറിഞ്ഞിട്ടാണ് ഇവിടെ നിയമനിർമ്മാണം നടന്നിട്ടുള്ളത്. മുസ്ലിങ്ങൾ തെരുവിലിറങ്ങുന്നത് മുസ്ലിങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല, മുസ്ലിമീങ്ങൾ തെരുവിലിറങ്ങുന്ന ഒന്നാമത് ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനാണ്.
കാരണം ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയതിൽ നമ്മൾക്കുള്ള പങ്ക് വലുതാണ്. ആ രാജ്യം ചിന്ന ഭിന്നമായി പോകാൻ നമ്മൾ അനുവദിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ തെരുവിലിറങ്ങി ഉറക്ക മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ, ഭാരതം എന്ന മഹാസങ്കല്പത്തെ, ഇന്ത്യ എന്ന മഹാസങ്കല്പത്തെ നിലനിർത്താൻ ഞാൻ തിരിച്ചു വരുന്നു. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം, മഹാനവരുകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല, ഏകനായ മനുഷ്യനാണ്. നടുത്തലത്തിൽ ഇറങ്ങി നിന്ന് തൗഹീദ് പറഞ്ഞ് നേരത്തക്രമിക്കാൻ വരികയാണ്. ഓടിയലച്ചു വരുന്ന, ആർത്തലച്ചു വരുന്ന ആളുകളുടെ മുന്നിൽ, ക്രൂരമായ പരിഹാസങ്ങളുടെ മുന്നിൽ, ചിന്തകൾക്ക് മുമ്പിൽ അവരേകരായി നിൽക്കുകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള ആയുധമേതാണ്? അത്യാധുനിക ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവനും പഠിച്ചിരിക്കേണ്ട പാഠങ്ങളാണ് ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ചുറ്റുപാടും സഹായത്തിന്റെ ആളുകളില്ല, ആരും വന്ന് സഹായിക്കുമെന്ന പ്രതീക്ഷയില്ല, ആരും വന്ന് അവിടെ വന്ന് വക്കാലത്ത് പറയുമെന്ന പ്രതീക്ഷയില്ല. ഒരു സുപ്രീം കോടതിയും അവധി മാറ്റിവെച്ചിട്ടില്ല. എല്ലാ അധികാരങ്ങളും കൈയാളുന്ന രാജാക്കളുടെ മുന്നിൽ നിന്ന് ഉറക്ക തൗഹീദ് പറഞ്ഞ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിമിനെ വലിച്ചെറിയാനാണ് അഗ്നികുണ്ടാരങ്ങൾ ഉണ്ടാക്കിയത്. അഗ്നികുണ്ടാരത്തിന്റെ നടുത്തലത്തിലേക്ക് മഹാനവരകളെ വലിച്ചെറിയാൻ ഒരുങ്ങുമ്പോഴും അചഞ്ചലനായി നിന്നുകൊണ്ട് പ്രതികരിക്കുകയാണ്. ആശയങ്ങളും ആദർശങ്ങളും മണുവിടവിടാതെ, ഒരു ചെറിയ അളവിൽ പോലും അള്ളാഹുവിനെ മറന്നുപോകാതെ മഹാനവരകളുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ അവസ്ഥാന്തരങ്ങളുടെ മുന്നിൽ ഒരു ജനത മുഴുവനും കത്തിയാളുന്ന തീയുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോ, ക്രൂരമായ പരിഹാസങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള ആയുധമേതാണ്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ. അഗ്നിയാളുന്നതിന്റെ നടുത്തളത്തിലേക്ക് ആപതിക്കുന്ന നേരത്തും അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. മഹാനവരുടെ ശരീരത്തിന് എന്ത് സംഭവിച്ചു? ചരിത്രം പറയുന്നില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ വിശദീകരിച്ചു തരുന്നില്ലേ? ആളുന്ന അഗ്നികളിലേക്ക് ആപതിക്കുമ്പോഴും അവരുടെ ശരീരത്തിന് ലവലേശം പോറലുകൾ ഏറ്റിട്ടില്ല. മഹാനവരുകളെ കരിക്കാൻ ഒരഗ്നി നാളത്തിനും കഴിഞ്ഞിട്ടില്ല. ഒരാൾക്കും ആ ശരീരത്തെ തൊടാനായിട്ടില്ല. അഗ്നിയുടെ ആസക്തിക്ക് ശരീരത്തെ വിഴുങ്ങാനായിട്ടില്ല. ആപതിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ആപതിക്കുന്ന അഗ്നിനാളങ്ങളിലേക്ക് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ് ഇബ്രാഹിമിന് സുരക്ഷിതത്വം നൽകാൻ. ആ പടച്ചവനാണ് ഇന്നും നമ്മുടെ മുന്നിലുള്ളത്. ഏതെല്ലാം പ്രശ്നങ്ങൾ ആർത്തലച്ചു വന്നാലും അവിടെയാണ് പരിഹാരത്തിന്റെ പറുദീസയുള്ളത്. അല്ലാഹു അല്ലാതെ നമ്മൾക്ക് പരിഹാരം തരാൻ പറ്റിയവരാരുമില്ല. അല്ലാഹു അല്ലാതെ ഒരു അധികാരിയെയും ഈ രാജ്യത്തിന്റെ അധികാരമേൽപ്പിച്ചിട്ടുമില്ല. നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധികാരത്തിലേറിയത് അല്ലാഹുവിന്റെ തീരുമാനമല്ല എന്ന്? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, അയാൾ അധികാരത്തിലേറിയത് അല്ലാഹുവിന്റെ തീരുമാനമല്ല എന്ന്? അങ്ങനെ ആർക്കും തോന്നേണ്ടതില്ല. സൂറത്തു ആലു ഇംറാൻ പറയുന്നില്ലേ, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅത്തിൽ മുൽക മന്ദശാ وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير. ആർക്കും തോന്നിപ്പോകരുത് നമ്മുടെ ഭരണാധികാരികളെ അല്ലാഹു വെച്ചതല്ല എന്ന്.
ലോകത്തെ സകല ഭരണാധികാരികളെയും നിയമിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്. സകല ഭരണാധികാരികളുടെയും അധികാരമെടുത്തു കളയുന്നവനും അവൻ തന്നെയാണ്. അവനാണ് എല്ലാത്തിനും കഴിവുള്ള രാജാവ്. അവനിലേക്കും മടങ്ങലല്ലാതെ നിവർത്തിയില്ല. നാളെ ഈ പൗരത്വ നിയമം ഇവിടെ അങ്ങ് അവസാനിച്ചു വന്നിരിക്കട്ടെ. മറ്റന്നാൾ നിങ്ങൾക്കൊരു പ്രശ്നം പുതുതായി വരില്ല എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ? അങ്ങനെ ആരും സ്വപ്നം കാണരുത്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലീ ഫജഅൽനാഹു സമീഅൻ ബസീറാ. പൗരത്വ നിയമം അവസാനിച്ചാലൊന്ന് ഉറങ്ങാമെന്ന് കരുതരുത്. അടുത്തത് വരാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം പുതിയ കരിനിയമങ്ങൾ വരാനുണ്ട്. നിങ്ങളെ ഇല്ലാതെയാക്കാനുള്ള ഭരണാധികാരികൾ വരാനുണ്ട്. എല്ലാ കാലഘട്ടങ്ങളെയും അതിജയിക്കാനുള്ള മാർഗം നമ്മുടെ മുമ്പിലുണ്ട്. ആ മാർഗമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കാണിച്ചു തന്ന മാർഗം. ഇനി പൗരത്വ നിയമം നിങ്ങൾക്ക് വന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നണ്ട. ഖാലല്ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി ലനുഖ്രിജന്നക യാ ശുഐബ്. ശുദ്ധ ഖുർആൻ സൂറത്തു അഅ്റാഫ്. മഹാനരായ ശുഐബ് നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ ഭരണാധികാരികൾ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് പൗരത്വ നിയമം പുതിയതല്ല. ഖാലല്ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി ലനുഖ്രിജന്നക യാ ശുഐബ് والذين آمنوا معك من قريتنا أو لتعودن في ملتنا قال أولو كنا كارهين. അധികാരികൾ അവരോട് പറഞ്ഞ വർത്തമാനമാണ്, നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിങ്ങൾ ഈ രാജ്യത്തു നിന്ന് പുറത്തു പോകണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസാചാരങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കണം, ഞങ്ങളെ വിശ്വസിക്കും പോലെ വിശ്വസിച്ചു നിങ്ങൾ കഴിഞ്ഞുകൂടണം, അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു. 1400 കൊല്ലം മുമ്പ് പഠിപ്പിക്കുകയാണ് പൗരത്വ ബില്ലിനെ. ലനുഖ്രിജന്നക യാ ശുഐബ്. മഹാനരായ ശുഐബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ വർത്തമാനമാണ് ആ കാലത്തു ജീവിച്ചിരുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർ. ഒന്നുകിൽ ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ ആരാധനകൾ സ്വീകരിച്ചു ഇവിടെ ജീവിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ രാജ്യം വിട്ടുപോകണം, നിങ്ങൾ ഈ രാജ്യം വിട്ടുപോകണം. അവിടെയും ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ആയുധം എന്തായിരുന്നു? അലല്ലാഹി തവക്കൽനാ റബ്ബനഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽഹഖി വഅന്ത ഖൈറുൽ ഫാത്തിഹീൻ. മുസ്ലിമേ, ഈ നിയമം നിനക്ക് പുതിയതല്ല. ഇന്നലകളിൽ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ നേരെ എടുത്ത നിയമമാണിത്. പുറത്തു പോകാൻ പറഞ്ഞ അധികാരികളുടെ ബാക്കിയാണിത്. ആ അധികാരികളുടെ മുന്നിൽ അങ്ങ് ഉറച്ചു നിന്ന് പറഞ്ഞവരുണ്ട്, അലല്ലാഹി തവക്കൽനാ റബ്ബനഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽഹഖി വഅന്ത ഖൈറുൽ ഫാത്തിഹീൻ. ഇന്നലകളിൽ ഉച്ചൈസ്തരം അള്ളാഹുവിനെ മുറുകെ പിടിച്ച് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ നിയമങ്ങളെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ആ ഈമാനിലേക്കാണ് നമ്മൾ തിരിച്ചു നടക്കേണ്ടത്. അവിടെയാണ് ആ ഈമാനിലേക്ക് തിരിച്ചു നടന്നാലല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ശമനം നിങ്ങൾക്ക് ലഭ്യമല്ല. ബാക്കിയൊക്കെ പുറത്തെ ചികിത്സകൾ മാത്രമാണ്, തൊലിപ്പുറത്തെ ചികിത്സകൾ മാത്രമാണ്. നമ്മുടെ സർക്കാരുകളെ അഭിനന്ദിക്കുകയാണ്. ഉജ്ജ്വലമായ നിലപാടുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തു. രാജ്യത്തെ വിവിധ മുഖ്യമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അവരുടെ നിലപാടുകൾ പറഞ്ഞു. അവരെ നടപ്പാക്കില്ല എന്ന് പറയുന്നു. അപ്പോഴും നിങ്ങളുടെ ഹൃദയങ്ങളിൽ എവിടെയെങ്കിലും ഭീതി ബാക്കിയുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മൾ ഈ കാണുന്ന പിന്തുണകൾക്കെല്ലാം പരിധിയുണ്ട്. അതിനപ്പുറം നമ്മളെ പിന്തുണയ്ക്കാനുള്ള ശക്തിയുണ്ട്. അവനാണ് അല്ലാഹ്. അങ്ങോട്ട് തിരിഞ്ഞു നടന്നാലല്ലാതെ ഈ പ്രതിസന്ധികൾ അവസാനിക്കുമെന്ന് കരുതാൻ പാടില്ല.
അവനിലേക്ക് മടങ്ങിയിട്ടല്ലാതെ ഈ പ്രതിസന്ധികൾ തീർന്നു പോകുമെന്ന് നനയ്ക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇവിടുത്തെ എല്ലാവരെയും ബാധിക്കുന്നതാണെന്ന് ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതാണ്, ചില ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. അല്ല, ഈ നിയമം ഈ രാജ്യത്തെ എല്ലാവരെയും ബാധിക്കും. ഈ രാജ്യത്തെ നിങ്ങളൊക്കെ പൗരത്വം തെളിയിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ മുഹമ്മദും തെളിയിക്കണം, ഇവിടുത്തെ രാമനും തെളിയിക്കണം, ഇവിടുത്തെ ജോസഫും തെളിയിക്കണം. അങ്ങനെ പൗരത്വ രേഖയുമായി വന്നാലോ, മുഹമ്മദിന്റെ രേഖ ശരിയല്ല എന്നാ മുഹമ്മദ് മാറി, ജോസഫിന്റെയും രാമന്റെയും രേഖ ശരിയാണ്, ശരിയല്ല. അവരുടെ കയ്യിലും ആവശ്യമായ ചീട്ടുകളും കടലാസുകളും ഇല്ല, പ്രശ്നമില്ല, അവർക്ക് പൗരത്വം കൊടുക്കാം. മുഹമ്മദിന് മാത്രം പൗരത്വം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ ജോസഫും ഈ രാമനും പൗരത്വം വേണമെങ്കിൽ ഇവിടുത്തെ അധികാരിക്ക് എഴുതി കൊടുക്കണം. അത്രേ ഞങ്ങൾ അധികാരികൾ പറഞ്ഞ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് പീഡനം സഹിക്കാതെ ഓടി വന്നു കയറിയതാണ് എന്ന്. അഥവാ രാമന് പൗരത്വം തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ, ജോസഫിന് ആവശ്യമായ രേഖയില്ലെങ്കിൽ, മുസ്ലിം അല്ലാത്ത മതങ്ങളിൽപ്പെട്ടവർക്ക് രേഖ തെളിയിക്കാൻ രേഖ കൊടുക്കാനില്ലെങ്കിൽ അവരെ എഴുതി കൊടുക്കണം അത്രേ. ഞങ്ങൾ പീഡനം സഹിക്കവയ്യാതെ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്, പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു തുണ്ട് കടലാസില്ലാത്തതിന്റെ പേരിൽ ഈ ജീവിച്ച മണ്ണും ഈ ശ്വസിച്ച വായുവും അതെല്ലാം മറന്നിട്ട് എവിടെ നിന്നോ പീഡനം കാരണം ഓടി വന്ന് കയറിയതാണ് ഈ രാജ്യത്തെന്ന് പറയാൻ അഭിമാനമുള്ള ഹൈന്ദവർക്ക് കഴിയുമോ? അഭിമാനമുള്ള ക്രിസ്ത്യാനിക്ക് കഴിയോ? അഭിമാനമുള്ള പൗരന്മാർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഈ തെരുവുകൾ ശബ്ദിക്കുന്നത്. എഴുതി കൊടുക്കണം ഇവിടുത്തെ അധികാരിക്ക്. എന്തേ ഒരു കടലാസ് ഇല്ലാതെ ആയാൽ മതി, ഒരു പേപ്പറില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരനല്ല. അസാമിലാണ് ആദ്യം പൗരത്വ രജിസ്റ്റർ വന്നത്. 19 ലക്ഷം ആളുകൾ രജിസ്റ്ററിന് പുറത്ത്, 19 ലക്ഷം ആളുകൾ. അവരീ രാജ്യത്ത് പറക്കാത്തത് കൊണ്ടല്ല, അവർക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പറഞ്ഞ രേഖയില്ലാത്തത് കൊണ്ടാണ്. 19 ലക്ഷം ആളുകളിൽ 12 ലക്ഷവും ഇവിടുത്തെ ഹൈന്ദവരായ സഹോദരങ്ങളായിരുന്നു. അവർക്ക് പൗരത്വം കൊടുക്കും എങ്ങനെ? അവരെഴുതി കൊടുക്കണം, ഞങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ്, ബാക്കിയേ ഉള്ളൂ മറ്റു മതസ്ഥർ. 19 ലക്ഷത്തിന്റെ 12 ലക്ഷവും ഹൈന്ദവരായ ആളുകളായിരുന്നു. ആവശ്യമായ രേഖകളില്ലാത്തത് കൊണ്ടാണ്, ആവശ്യമായ രേഖകളില്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ ഈ മണ്ണിൽ പറക്കാത്തത് കൊണ്ടല്ല. അതിൽപ്പെട്ട ഒരാളെ പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും. ഇന്ത്യയിൽ 1970-കളിൽ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിരുന്ന ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് നമുക്കെല്ലാവർക്കും അറിയുന്ന ആളാണ്, ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്ക് സുപരിചിതനാണ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്, പ്രസിഡൻഷ്യൽ പദവിയിൽ ഇരുന്ന ആളാണ്. അദ്ദേഹം ഒപ്പുവെച്ച നിയമങ്ങൾ പലതുകൊണ്ട് ആ മനുഷ്യന്റെ കുടുംബം ഈ രജിസ്റ്ററിന് പുറത്താണ്. അദ്ദേഹം ഇന്ത്യയുടെ 1-ാമത്തെ പൗരനായി. ഇന്ത്യ രാജ്യത്തിന്റെ തലപ്പത്തിരുന്ന രാഷ്ട്രപതിയുടെ കുടുംബം പോലും ഇന്ന് ഈ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് പുറത്തായത് എന്ന് ആദ്യം നിങ്ങൾ വിശദീകരിക്കണം ഇവിടുത്തെ ജനങ്ങളോട്. 30 കൊല്ലം ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവലി നിന്ന ആളാണ് കേണൽ സനാഉല്ല. പാകിസ്ഥാന്റെ വെടിയുണ്ടകളെ നെഞ്ചുകൊണ്ട് തടുത്തിടാൻ മാത്രം പാകത്തിൽ ഉജ്ജ്വലമായി അതിർത്തിയിൽ കാവലി നിന്ന സനാഉല്ല എന്ന കേണലിന് രാഷ്ട്രപതി എന്ന് മെഡല് കൊടുത്ത് ആദരിച്ചു. ആ മനുഷ്യൻ ഇന്ന് തടങ്കൽ പാളയത്തിലാണ്. 30 കൊല്ലം ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ ഇതെന്റെ രാജ്യമാണ് എന്ന് പറഞ്ഞ് കാവലി നിന്നവൻ ഇന്ന് ഈ രാജ്യത്തിന്റെ പൗരനല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കണം, എത്ര ദുരന്തമാണ് ഈ നിയമം, എത്ര ദുരന്തമാണ് ഈ നിയമമെന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. ഹിന്ദുവും ക്രിസ്ത്യാനിയും മറ്റു മതക്കാരും മതസ്ഥരും എഴുതി കൊടുക്കണം, ഞങ്ങൾ ഈ രാജ്യത്തെ കോടി അവരുടെ കാര്യം അന്നേരം പിന്നെ തീരുമാനിക്കും. മുസ്ലിങ്ങൾക്ക് അങ്ങനെ എഴുതി കൊടുത്താലും എന്തില്ല, തൽക്കാലം നമുക്ക് ആർക്കും എഴുതി കൊടുക്കാൻ മനസ്സില്ല. ഇത് നമ്മൾ ജീവിച്ച മണ്ണാണ്, നമ്മുടെ പൂർവികർ വന്ന മണ്ണാണ്, നമ്മുടെ പൂർവികർ ഉറങ്ങുന്ന മണ്ണാണ്. ഈ മണ്ണിൽ ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് ഓടി വന്ന് ഒളിച്ച് കയറിയതാണ് എന്ന് പറയാൻ നട്ടലുള്ള ആളുകൾക്ക് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാർ, മുസ്ലിമീങ്ങളോട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതൊരു മതപ്രശ്നമല്ല, ഇത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും ഇന്ത്യ രാജ്യത്തിന്റെ ഘടനയുടെയും പ്രശ്നമാണ്. ഇന്ത്യയെ വെട്ടിമുറിക്കുന്ന നിയമമാണിത്. പക്ഷേ മുസ്ലിങ്ങളോട് പറയാനുള്ള വർത്തമാനം വേറെയാണ്. മുസ്ലിമീങ്ങളായ നമ്മൾക്കിതൊന്നും പുത്തരിയല്ല, പുതുമയല്ല, നമ്മുടെ മുൻഗാമികൾ കേൾക്കാത്തതല്ല.
അവരനുഭവിക്കാത്തതല്ല. സ്വന്തം നാട് വിട്ടുപോകണമെന്ന് പറയുമ്പോ നിങ്ങളുടെ സ്മൃതിപഥത്തിൽ വരേണ്ടത് ആരെയാണ്? 40 കൊല്ലം അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിന്റെ റസൂല് ജീവിച്ച മണ്ണായിരുന്നില്ല മക്ക. ആ മക്കയിൽ നിന്ന് 40 കൊല്ലം അൽ അമീൻ എന്ന് വിളിച്ച ആളുകൾ നാട്ടിൽ നിന്ന് നാടുകടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച ഹിജറയുടെ ചരിത്രം നമ്മൾ വായിച്ചവരല്ലേ? ആ നാട്ടിൽ നിന്ന് പടഞ്ഞ മനസ്സുമായി സമ്പാദ്യങ്ങളെല്ലാം ഇട്ടോടിയ മഹാന്മാരായ സ്വഹാബിമാർ, അവരുടെ ചരിത്രം നമ്മൾ വായിച്ചതല്ലേ? സ്വന്തം ജന്മനാട് വിട്ടവര് ചെയ്ത പലായനത്തിന്റെ ചരിത്രം നമ്മൾ വായിച്ചതല്ലേ? മുഹാജിറുകളുടെ ചരിത്രം നമുക്കറിയാവുന്നതല്ലേ? സ്വന്തം നാടും സ്വന്തം വീടും സ്വന്തം സമ്പാദ്യങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞവരെ നടന്നു പോയത് എങ്ങോട്ടാണ്? അള്ളാഹുവിന്റെ മാർഗം അവരെ മുറുകെ പിടിച്ചതിന്റെ പേരിലാണ് അവര് നടന്നു പോയത്. ആ ചരിത്രം നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വരികയാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. ആ ത്യാഗങ്ങളുടെ ലോകം നമ്മുടെ കൺമുന്നിൽ തുറന്നു വരികയാണ്. ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികൾ അനുഭവിക്കാത്തതൊന്നും നമ്മൾക്ക് വരുന്നില്ല, വരാനില്ല. അനുഭവങ്ങളെ നേരിടേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് അവിടെയാണ്. എങ്ങനെ നമ്മുടെ മുൻഗാമികൾ ഇതിനെ തരണം ചെയ്തു, അവിടെയാണ് ഈ റിഫായി നേർച്ചകൾ മഹാനരായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മകൾക്ക് വലിയ പ്രാധാന്യമുള്ളത്. അവിടെയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മകൾക്ക് വലിയ പ്രാധാന്യമുള്ളത്. എങ്ങനെയാണ് മുസ്ലിം ലോകം അതിജയിക്കുക, അവിടെയാണ് മുൻഗാമികളുടെ ഓർമ്മകൾക്ക് പ്രസക്തിയുള്ളത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മൾക്ക് പ്രസക്തമാകുന്നത് മൻമഹാന്മാരായ മുൻഗാമികളുടെ ജീവിതത്തിന്റെ പാഠങ്ങൾ നമ്മൾക്ക് പഠിക്കാൻ തുടങ്ങേണ്ട നേരമാണിത്. എങ്ങനെയാണ് അവർ ഈ പ്രതിസന്ധികളെയെല്ലാം അതിജയിച്ചത്, അതിന് മറ്റൊന്നും നമ്മൾ കണ്ടെത്തേണ്ട കാര്യമില്ല. ഈ മഹാന്മാരുടെ ചരിത്രമൊന്ന് ആവർത്തിച്ചു വായിച്ചാൽ മതി. മഹാനരായ മഹാനവരുടെ ചരിത്രം വായിച്ചാൽ മതി. മഹാനവരുടെ ചരിത്രത്തിന് ശേഷം നമ്മൾക്കൊരു അധ്യായം കൂടി വായിക്കാനുണ്ട്. കേൾക്കുമ്പോ നമ്മളുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റു നിൽക്കുന്ന ഒരു പേരുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ, സുൽത്താൻ സലാഹുദ്ദീൻ. അള്ളാഹുവിന്റെ ഭവനമായ ബൈത്തുൽ മുഖദ്ദസിനെ തിരികെ പിടിച്ചു തന്ന ഭരണാധികാരി സുൽത്താൻ സലാഹുദ്ദീന്റെ പേരു കേൾക്കാത്തവർ വിരളമാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അജയ്യനായ പടയാളിയാണ്, അത്യുന്നതനായ നേതാവാണ്. അള്ളാഹുവിന്റെ ഭവനമായ ബൈത്തുൽ മുഖദ്ദസ് തിരികെ പിടിച്ചു തന്നവരാണ്. അവരെ നേരിട്ടത് ആരെയാണ്? ആർത്തലച്ചു വരുന്ന പട്ടാളങ്ങളെയാണ്, കുരിശു പടയാളികളെയാണ്, പോപ്പിന്റെ സഹായത്തോടെയല്ല വിധ സജ്ജീകരണങ്ങളുമായി വന്നവരെ. അവരോടിക്കുകയാണ്, അവരെ തുരത്തി ഓടിക്കുകയാണ്. അവരുടെ കൈത്തലങ്ങളിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിച്ചതെങ്ങനെയാണ്? അവിടെയാണ് വായിക്കാനുള്ളത് മഹാന്മാരുടെ പ്രസക്തികളെല്ലാം. കുരിശുപടയാളികൾ എണ്ണത്തിലധികമാണ്, വണ്ണത്തിലധികമാണ്, ആളുകൾ ഏറെയാണ്, പടക്കോപ്പുകളും ഏറെയാണ്. അവരുടെ മുന്നിൽ നെഞ്ചു വിരിച്ച് പലരും നിന്നു. പക്ഷേ ചരിത്രത്തിൽ അതുല്യമായ നിൽപ്പായിരുന്നു സുൽത്താൻ സലാഹുദ്ദീൻ. സുൽത്താൻ സലാഹുദ്ദീൻ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുത്തു. തന്റെ മുന്നിൽ വന്നവരെ മുഴുവനും നിഷ്പ്രഭമാക്കി. ആ താഴികക്കുടത്തിന്റെ താഴെ നിൽക്കുന്ന നേരത്തു കൂടെയുള്ള പടയാളികൾ ആരാണെന്നറിയുമോ? ഇസ്ലാമിക ചരിത്രത്തിനറിയുമോ? സുൽത്താൻ സലാഹുദ്ദീന്റെ കൂടെയുള്ള പടയാളികളിൽ അധികവും മഹാനരായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മഹാന്മാരായ മുരീദുകളാണ്. സുൽത്താൻ സലാഹുദ്ദീന്റെ പടച്ചട്ടയണിഞ്ഞു വന്നവർ കായിക ബലമുള്ളവരല്ല, അഭ്യാസികളല്ല, മുറ പോലെ അഭ്യാസങ്ങൾ വഹിച്ചു വന്നവരല്ല, വലിയ പടച്ചട്ടയും പീരങ്കിയും പടയങ്കിയും ഉള്ളവരല്ല. അവരുടെ ക്വാളിറ്റി എന്താണ്? അവരുടെ ശ്വാസോച്ഛ്വാസങ്ങളിൽ അവര് പറയും, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ.
സുൽത്താൻ സലാഹുദ്ദീൻ പട നയിച്ചത് അവരെയും കൊണ്ടാണ്. അവര് കൂടെയുള്ളപ്പോ തോൽപ്പിക്കാനും കഴിയില്ല, കാരണം അവരുടെ ചിന്തകൾ അല്ലാഹുവിൽ ലയിച്ചിരിക്കുകയാണ്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മുരീദുമാരാണ് പടയാളികളിൽ അധികവും. അവരുടെ ചിന്തകൾ മുഴുവനും അന്തൽഹാദി അന്തൽഹഖു ലൈസൽഹാദി ഇല്ലാഹു. നമുക്കാണ് ഇന്നതൊക്കെ പഴഞ്ചനായി തോന്നുന്നത്, മുഹീദ്ദീൻ മാല പഴഞ്ചനായി തോന്നുന്നത്, മുഹീദ്ദീൻ റാത്തീബ് പഴഞ്ചനായി തോന്നുന്നത്, ദിഫായി റാത്തീബ് പള്ളിയിൽ ഉസ്താദിനോദാനുള്ളതാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ആലിമീങ്ങൾക്ക് മാത്രം ചൊല്ലാനുള്ളതാണെന്ന് തോന്നുന്നത്, അല്ല അല്ല. ഇന്നലകളിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഉരുവം പ്രാപിച്ചതാണിതെല്ലാം പടയാളികൾ ഉച്ചൈസ്തരം ചൊല്ലിയ ദിക്റുകളാണ്. മുഹീദ്ദീൻ റാത്തീബിലെ ദിക്റുകളും ചൊല്ലി നടന്ന പടയാളികളെയും കൊണ്ടാണ് സുൽത്താൻ സലാഹുദ്ദീൻ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കിയത്. ബൈത്തുൽ മുഖദ്ദസിന്റെ താഴിക കുടങ്ങളെ തന്റെ ിട്ട് പറഞ്ഞു ഇവരാണ് ഇതിന്റെ കാരണം, അവരാരാണ്? അവര് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളാണ്. ഇനി ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് വരൂ. ഇവിടെ വന്ന പോർച്ചുഗീസുകാരെ തുരത്തിയതാരാണ്? ആദ്യം ഓർമ്മ വരുന്ന പേര് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാരുമാരാരാണ്? ഖാദിരിയ തരീഖത്തിന്റെ പാതയിൽ മഹാനരായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ അനുദാവനം ചെയ്തു വന്നവരാണ്. കുഞ്ഞാലി മരക്കാരുമാരിവിടെ ആരെങ്കിലും പറയുന്നത് പോലെ ഒരു വാളും പരിചയമെടുത്ത് അറബിക്കടലിൽ പോയി അല്ലെങ്കിൽ വലയുമായി പോയ കേവലം മുക്കൂവന്മാരല്ല, മഹാന്മാരായ കുഞ്ഞാലി മരക്കാരുമാർക്ക് മഖ്ദൂമുമാർ എഴുതാറുണ്ടായിരുന്നു. അറബിയിൽ അറബിക്കടലിൽ പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്യുമ്പോ കരയിൽ നിന്ന് ആലിമീങ്ങളുടെ കുറിപ്പടി വരും അറബിയിൽ. അത് വായിക്കാൻ പാകത്തിൽ അറിവുള്ളവരായിരുന്നു കുഞ്ഞാലി മരക്കാർ. ആ മരക്കാരുമാരാണ് 85 കൊല്ലം ഈ കടപ്പുറത്തൊന്നും വാസ്കോടഗാമയുടെ പട്ടാളത്തെ കയറ്റില്ല എന്ന് ശപഥം ചെയ്ത് ഈ മണ്ണിനു വേണ്ടി അവർ അലിഞ്ഞു ചെല്ലുന്നത്. ആ കുഞ്ഞാലി മരക്കാരുമാരുടെ പിൻഗാമികളാണ് നമ്മളോട്. നമ്മളോട് ആരും പൗരത്വം ചോദിക്കാൻ പാടില്ല. മഹാന്മാരായ കുഞ്ഞാലി മരക്കാരുമാരുടെ ആയുധമല്ലേ? അവരല്ലാഹുവിന്റെ ദിക്റുകളിലും സ്മരണകളിലും കഴിഞ്ഞു. മഹാനരായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ പഠിപ്പിച്ച അദ്കാറുകൾ അവർക്ക് ബലമേകി. ആ ദിക്റും ചൊല്ലി നടന്നവരാണ്, അവരാണ് ഇന്ത്യ രാജ്യത്തേക്ക് വന്ന വൈദേശികരെ കെട്ടുകെട്ടിച്ചവർ. ഇനിയും ഇന്ത്യയുടെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും കളക്ടർ കനോലി അറിയുമോ? കൊടുങ്ങല്ലൂർ മുതൽ കോഴിക്കോട് വരെ ഒരു കനോലി കനാൽ. കളക്ടർ കനോലി, കളക്ടർ കനോലിയെ, മലബാറിന്റെ കളക്ടറായിരുന്ന കനോലിയെ കൊന്ന് മലബാറിൽ ജീവിച്ചിരുന്ന യുവാക്കളാണ് അയാളെ പതിയിരുന്ന് ആക്രമിച്ചത്. യുവാക്കളാണ് ആ യുവാക്കളുടെ ചരിത്രം പറയുന്നയിടത്ത് മലബാർ മാനുവൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ യുവാക്കളുടെ ഊർജം എന്തായിരുന്നറിയോ? കരോട്ടയല്ല, കുങ്ഫു അല്ല, പാതിരാ ക്ലാസുകളല്ല, പുറത്തിറങ്ങി വിളിച്ച ഉജ്ജ്വലമായ മുദ്രാവാക്യങ്ങൾ മാത്രമല്ല, അവർക്കതിനു വേണ്ടി ഊർജം നൽകിയ വരികൾ ഏതാണ്? അല്ലാ തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അലം ഉടയ അവൻ ഏകൽ അരുളാലേ ആയേ മുഹമ്മദ വർഗീള ആണോവർ എല്ലാ കീളയിലും ബംഗീള ആണോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദാവർ തായും പാവായുമാണോവർ യാമോ ഹിയദ്ദീനി യാമോ ഹിയദ്ദീനി
يا محيي الدين يا عبد القادر جيلاني. ഇന്നലകളിൽ അവർക്കെതിരെ വന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുത്തളത്തിലും അവരെ മുറുകെ പിടിച്ചത് ഈ മഹാന്മാര് പഠിപ്പിച്ച ദിക്റുകളും സ്മരണകളുമാണ്. കലക്ടർ കനോലിയുടെ തലയറുത്തെറിഞ്ഞവരുടെ ചരിത്രം പറഞ്ഞത് ഏതെങ്കിലും മുസ്ലിയാരല്ല, മലബാർ മാനുവൽ, വില്യം ലോഗന്റെ മലബാർ മാനുവൽ. മറിച്ചു നോക്കൂ, അതിന്റെ പേജുകൾ അവിടെ പറയുന്നുണ്ട്. പാതിരാവിൽ ഊർജം സംഭരിക്കാൻ അവർ ചൊല്ലിയ വരികളാണ്. എന്നെ പീഡിച്ചോ ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവല്ലെന്നോവർ. അപ്പൊ നമ്മളുടെ മുൻഗാമികൾ ഇന്നലകളിൽ പിടിച്ച ഉജ്ജ്വലമായ മാർഗമിതാണ്. അവരുടെ ഉള്ളിൽ എരിഞ്ഞ ഈമാനിന്റെ അഗ്നിനാളങ്ങൾ, ആ അഗ്നിനാളങ്ങളും കൊണ്ട് അവര് ജയിച്ചടക്കിയതാണല്ലോ. നമ്മുടെ മുൻഗാമികളുടെ വഴിയിലേക്ക് തിരിച്ചു നടക്കേണ്ട നേരമാണിത്. 1921 ഇന്ന് പല ആളുകളും പറയും അതൊരു വർഗീയ ലഹളയാണ്, കള്ളമാണ്, ചരിത്രത്തോട് നീതി പുലർത്താത്ത വസ്തുതയാണ്. 1920 മലബാറിനെ ഇല്ലാതെയാക്കാൻ മലബാറിന് വേണ്ടി പ്രത്യേക യൂണിറ്റുകൾ വന്നു, ബ്രിട്ടീഷ് അധികാരികൾ വന്നു. മലബാറിൽ പലയിടങ്ങളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു, പല ആളുകളും കൊല്ലപ്പെട്ടു. ആ നാളുകളെ മലബാർ എങ്ങനെയാണ് അതിജയിച്ചതെന്നറിയുമോ? ഇത് ചരിത്രം പഠിക്കേണ്ട നേരാണ്. മലബാറിൽ തെരുവിലിറങ്ങിയാൽ വെടിവെച്ചു കൊല്ലും, ബ്രിട്ടീഷുകാരന്റെ പട്ടാളം വെടിവെച്ചാലോ? തെരുവിൽ കിടന്നു മരിച്ചാൽ അവന്റെ ജനാസ കൈകാര്യം ചെയ്യാനുള്ള പൈസ, മയ്യത്തടക്കാനുള്ള പൈസ ഗവൺമെന്റ് കൊടുക്കണം. അതായിരുന്നു നിയമം. തെരുവിൽ ഒരാൾ വെടിയേറ്റു വീണാൽ, തെരുവിൽ കിടന്നു മരിച്ചാൽ, തെരുവിൽ പോരാട്ടത്തിന്റെ ഇടയിൽ വിട പറഞ്ഞാൽ എന്ത് വേണം? അയാളെ അടക്കം ചെയ്യാനുള്ള പൈസ ഗവൺമെന്റ് കൊടുക്കണം. അതുപോലും കൊടുക്കാതെ, അത് കൊടുക്കാൻ മനസ്സില്ലാത്ത ഗവൺമെന്റ് ഈ അടിച്ചമർത്താൻ ചെയ്ത പരിപാടി എന്താണെന്നറിയോ? അറിയണം. നമ്മൾ യോഗിയുടെ ഉത്തർപ്രദേശിനെ കുറിച്ച് ഓർത്ത് നമ്മൾ വേവലാതിപ്പെടുന്നില്ലേ? 1920 മലബാറിന്റെ മുറ്റത്ത് ബ്രിട്ടീഷുകാർ ചെയ്ത പരിപാടി, തെരുവിലിറങ്ങാൻ അനുവദിക്കാതെ ഹിച്ച്കോക്ക് എഴുതി കൊടുത്ത പേരുകളും കൊണ്ട് ഓരോ വീടിന്റെയും മുമ്പിൽ വന്നു. മാപ്പിളമാരുടെ വീടിന്റെ വാതിലിൽ മുട്ടി ആളിറക്കി വന്നപ്പോ വെടിവെച്ചിട്ടു. പൊതുനിരത്തിലല്ല മരിച്ചു വീണത്, അതുകൊണ്ട് ബ്രിട്ടീഷുകാരൻ ചെലവിന് കൊടുക്കേണ്ടതില്ല, മയ്യത്തടക്കാനുള്ള പൈസ കൊടുക്കേണ്ടതില്ല. വീടിന്റെ മുമ്പിൽ വെടിവെച്ചിട്ട എത്രയോ മനുഷ്യരുണ്ട്. മലബാറിന്റെ ചരിത്രം നമ്മളോട് പറയുന്നു, മലബാറിനെ നശിപ്പിക്കാൻ ഇറങ്ങി വന്നു ബ്രിട്ടീഷുകാരിറങ്ങി വന്നപ്പോ അവിടെ വിജയിച്ച ആയുധം എന്താണെന്നറിയോ? അവിടെ നമ്മൾക്ക് ഒരുപാട് സമരവീര്യങ്ങളുടെ കഥ പറയാനുണ്ട്. പക്ഷേ അതൊന്നുമല്ല അവിടെ വിജയിച്ചത്. അവിടെ വിജയിച്ച ആയുധം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു മമ്പറം പള്ളിയിൽ സ്ഥാപിച്ച ഒരു സ്വലാത്തില്ലേ, ആ സ്വലാത്തിന്റെ മജ്ലിസാണ്. ആ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോ, വലിയ പരീക്ഷണങ്ങളുടെ നടുത്തളത്തിൽ അവരെ മുഴുവനും രക്ഷിച്ചെടുത്തത് മലബാറിനെ ഇല്ലാതെയാക്കാൻ ബ്രിട്ടനിൽ നിന്ന് രാജ്ഞിമാരച്ച ചോറ്റുപട്ടാളത്തെ നിലയ്ക്കു നിർത്തിയത് കൈക്കരുത്തുകൊണ്ട് മാത്രമല്ല, തെരുവിലിറങ്ങി പടപൊരുതിയിട്ട് മാത്രമല്ല. മഹാനരായ മമ്പുറന്തങ്ങള് മമ്പുറത്തെ പള്ളിയിൽ സ്വലാത്തു ചൊല്ലുകയാണ്, സ്വലാത്തിന്റെ മജ്ലിസ് വിളിക്കുകയാണ്. ആ മജ്ലിസിൽ ആയിരങ്ങൾ വരികയാണ്, അവരൊരുമിച്ചിരുന്നു ചൊല്ലുകയാണ്. അവര് സ്വലാത്തു ചൊല്ലി ആത്മീയമായ ഔന്നിത്യങ്ങൾ പ്രാപിച്ചിട്ടാണ് അവരുടെ നേരെ വന്നവരെയെല്ലാം എതിരിട്ടത്. ഈ ചരിത്രങ്ങൾ എന്തിനാണ് പങ്കുവച്ചതെന്നറിയോ? നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് അവരുടെ മുന്നേ വന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്തതെന്നറിയാൻ നമുക്കിന്നെല്ലാമുണ്ട്. മുദ്രാവാക്യങ്ങളുണ്ട്, സമരങ്ങളുണ്ട്, ഭരണാധിപന്മാരുടെ പലരുടെയും പിന്തുണയുണ്ട്. പക്ഷേ അതെല്ലാം ക്ഷണികമാണ്. ഈ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഒരു നിമിഷം മാറി ചിന്തിച്ചാൽ മുസ്ലിമേ, നമുക്കെവിടെയാണ് പ്രതീക്ഷയുള്ളത്? അതുകൊണ്ട് തിരിഞ്ഞു നടക്കാനുള്ള നേരമാണ്. ഇലല്ലാ
അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടന്നോ, അല്ലാഹുവിനെ മുറുകെ പിടിച്ചോ. അവനെ മുറുകെ പിടിച്ചവരാരും ചരിത്രത്തിൽ ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല. അവൻ കൊടുക്കാത്തൊരധികാരവും ഇവിടെ ഒരധികാരിക്കുമില്ല. അവൻ നൽകാത്ത ഒരു പവറും ഇവിടെ ഒരു ഭരണാധികാരിക്കുമില്ല. അവൻ നൽകാത്തതൊന്നും ഇവിടെ ആരുടെയും കൈകളിലില്ല. അവനാണ് അല്ലാഹ്. അവനെ മുറുകെ പിടിച്ചു ജീവിച്ച മഹാരഥന്മാരുടെ മനാക്കിബുകളെ മുറുകെ പിടിച്ചോ, അവരുടെ മധുഹുകൾ ചൊല്ലാൻ തുടങ്ങിക്കോ. നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം വരികയാണ്. അതിനാണ് നമ്മൾ ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലും ഇവിടെ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണം നടത്തുന്നത്. കാരണം അവരുടെ ഓർമ്മകൾ നമ്മൾക്ക് ഊർജമാണ്. ഇന്നലകളിൽ കഴിഞ്ഞുപോയ അവരുടെ ജീവിതം നമ്മൾക്ക് പാഠമാണ്. അവരുടെ ജീവിതത്തിന്റെ വെളിച്ചം നമ്മളെ നയിക്കാൻ പ്രാപ്തമാണ്. അവരിലേക്ക് ചേരുമ്പോ നമ്മുടെ പ്രശ്നങ്ങൾ തീരുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള നേരമാണ്, കൈയുയർത്തി ദുആ ചെയ്യാനുള്ള നേരമാണ്, മനാഖിബുകൾ ചൊല്ലാനുള്ള നേരമാണ്, ഒരുപാട് ഒരുപാട് തൗബ ചെയ്യേണ്ട നേരമാണ്. കാരണം ഭരണാധികാരിയുടെ കോപമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ കോപമാണ്. ഭരണാധികാരികളുടെ കൽബിൽ ഉലൂബുൽ മുലൂഖു ബിയദി, സകല ഭരണാധികാരികളുടെയും കൽബ് അവന്റെ കയ്യിലാണ്. എന്നെ വഴിപ്പെട്ടാൽ ആ ഭരണാധികാരികളുടെ ഹൃദയത്തിൽ നിങ്ങളോട് റൗഹത്തും റഹ്മത്തും എല്ലാം വരും, അനുകമ്പയും കാരുണ്യവും സഹാനുഭൂതിയും വരും. എന്നിൽ നിന്ന് തിരിഞ്ഞു നടന്നാലോ, എന്റെ മാർഗം വിട്ടുപോയ ആളുകൾ വന്നാലോ, നിങ്ങളുടെ ഭരണാധികാരികൾ നിങ്ങളോട് ക്രൂരത ചെയ്തു പോകും. അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കേണ്ട നേരമാണിത്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഈ കരിനിയമങ്ങളെ മറ്റൊരർത്ഥത്തിൽ വായിച്ചാൽ അതിന്റെ എല്ലാ തരത്തിലുമുള്ള ഉത്തരവാദികൾ നമ്മളല്ലേ? നമ്മുടെ വീടുകളിൽ നടന്ന കല്യാണ ചടങ്ങുകൾ അത് അല്ലാഹുവിനെ പൊരുത്തപ്പെട്ട രീതിയിലായിരുന്നോ? നമ്മുടെ രാത്രികളിൽ മഹല്ലുകളിൽ പല കല്യാണ വീടുകളിലും പടക്കം പൊട്ടിച്ച യുവാക്കളില്ലേ? ആർഭാടം നടത്തിയവരില്ലേ? ആനപ്പുറത്തേറിയവരില്ലേ? എന്തെല്ലാം തോന്നിവാസങ്ങളുണ്ടോ? അതെല്ലാം ന്യൂ ജനറേഷൻ എന്ന ഓമനെ പേരിട്ട് വിളിച്ചു നടത്തിയ പേക്കൂത്തുകളില്ലേ? ആ പേക്കൂത്തുകളുടെ ഒടുവിലല്ലേ എല്ലാവരുടെയും കിടപ്പാടം പോലും പണയപ്പെടുത്താൻ പറ്റുന്ന ഭാഗത്തിൽ, കിടപ്പാടം പോലും നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ഭാഗത്തിൽ ഇവിടുത്തെ ഗവൺമെന്റുകൾ നിയമവുമായി വരുന്നത്, നിയമങ്ങളും കൊണ്ടുവരുന്നത്? ആലോചിക്കേണ്ട നേരമാണ്. നമ്മുടെ അങ്ങാടികളിൽ വിശുദ്ധ റമദാനിന്റെ രാത്രികളിൽ ഇരവോടെ കണ്ണീരോടെ കൈനീട്ടേണ്ട നേരങ്ങളിൽ നമ്മുടെ അങ്ങാടികളുടെ ടെക്സ്റ്റൈൽസ് ഷോപ്പുകളിൽ മാറി മാറി കയറിയിറങ്ങിയവരില്ലേ? സമുദായം വിചിന്തനത്തിന്റെ പാതയിലൂടെ നടക്കേണ്ട നേരമല്ലേ? ആ രാത്രികളിൽ കണ്ടുറന്ന് പടച്ചവനെ റഹ്മത്തു ചെയ്യണേ എന്ന് പറയുന്ന രാത്രികളിൽ കേവലം രാത്രികളായി അത പതിച്ചില്ലേ? അല്ലാഹുവിലേക്ക് എടുക്കേണ്ട രാത്രികൾ നമ്മുടെ വീടുകളിൽ സിനിമ ഓടിയില്ലേ? സീരിയലുകൾ ഓടിയില്ലേ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത്. ഈ സമുദായത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ ആ തരത്തിൽ അല്ലാഹുവിനെ മറന്നുപോയില്ലേ? അവിടെയല്ലേ പരീക്ഷണങ്ങൾ വരാനുള്ളത്? അല്ലാഹുവിൽ നിന്നങ്ങോടിയകന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിൽ നിന്നങ്ങോടിയകന്നില്ലേ? ഇന്തവല്ല ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ.
അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്തുകളിൽ നിന്ന് തിരിഞ്ഞു നടന്നപ്പോ, മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു നടന്നപ്പോ, അല്ലാഹുവിന്റെ റസൂലാകുന്ന വലിയ സംരക്ഷണമില്ലേ? ആ സംരക്ഷണം നമ്മൾക്ക് എപ്പോഴും ലഭിക്കേണ്ടതല്ലേ? അതുപോലും നഷ്ടപ്പെടുത്തുന്ന പാകത്തിൽ നമ്മുടെ നമ്മുടെ വീടുകൾ, നമ്മുടെ നാടുകൾ, നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ പ്രമാണിമാർ, നമ്മുടെ സാധാരണക്കാർ ആപതിച്ചു പോയില്ലേ ഉമ്മാ? ഇത് തിരിച്ചു പോകാനുള്ള നേരമാണ്, ആലോചിക്കാനുള്ള നേരമാണ്. ഇന്നലകളിൽ ഇവിടെ വന്ന മാലിക് ബിൻ ദീനാർ കടന്നു വരുന്ന സമയത്ത് ഇവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരി മുസ്ലിമല്ല. അവര് വന്ന നേരത്തരയിൽ കത്തി കരുതിയിട്ടില്ല. ഇവിടെ വന്നാൽ ഈ കരയിലുള്ള ജനങ്ങൾ മുഴുവനും മറ്റു മതസ്ഥരാണ്, അവർക്ക് പേടിയില്ല. കാരണം അവരുടെ ഹൃദയത്തിലുണ്ട് അല്ലാഹ്. ഈ വിചാരമല്ലേ നമ്മുടെ മുൻഗാമികളെ ഉന്നതന്മാരാക്കി മാറ്റിയത്, നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉന്നതന്മാരാക്കി മാറ്റിയത്? ഈ വിചാരങ്ങളിൽ നിന്നല്ലേ ഇന്നലകളുടെ ചരിത്രത്തിലെ ഔന്നിത്യമുള്ള അടയാളങ്ങൾ നമ്മൾ ലോകത്തിന്റെ മുന്നിൽ വരച്ചിട്ടത്? ഞാന് വാരിയംകുന്നന്റെ ഓർമ്മ ദിവസമായിരുന്നു, വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ആജി മഹാനവരുടെ ഓർമ്മ ദിവസമായിരുന്നു. വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദ് ആജി എന്ന് പറയുമ്പോൾ ഇപ്പോഴും ചില ആളുകൾ വിചാരിക്കും അരയിൽ ഒരു പച്ച വെളിച്ചൊക്കെ കിട്ടി, ഒരു ബനിയൻ ഇട്ടിട്ട് ഒരു കത്തി ഇങ്ങനെ സൂക്ഷിച്ച് നടക്കുന്ന ഒരു കലാപകാരി. ഒരിക്കലുമല്ല, അലി മുസ്ലിയാരുടെ സഹോദരൻ മുഹമ്മദ് മുസ്ലിയാരുടെ ദറസിൽ ഓതിപ്പഠിച്ച ആളാണ് മഹാനരായ വാര്യംകുന്നൻ. വാര്യംകുന്നൻ പേർഷ്യൻ ഭാഷയിൽ, ഉറുദുവിൽ, മറ്റു ഭാഷകളിൽ നല്ല അവഗാഹമുള്ള ആളായി. അദ്ദേഹം മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയപ്പോ ഇംഗ്ലീഷ് പത്രങ്ങൾ എഴുതി കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിച്ചു. ആ വാര്യംകുന്നന്റെ ഓർമ്മ ദിവസമായിരുന്നു. മരിക്കാൻ നേരം പറഞ്ഞു, രാജ്യത്തിന് പടഞ്ഞു വീണ് മരിക്കുന്നതിൽ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ എനിക്ക് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കണം. എത്ര ധീരന്മാരായ മുൻഗാമികളുടെ പിൻഗാമികളാണ് നമ്മൾ. അവിടുന്ന് പറഞ്ഞൊരു വാചകം കൂടിയുണ്ട്, എന്റെ താടി വടിക്കരുത്, ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ഞാൻ ഒരുപാട് സദസ്സിൽ പറഞ്ഞതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. എന്നിട്ട് വാര്യംകുന്നനെ എന്ത് ചെയ്തെന്നറിയോ? വാര്യംകുന്നനെ ജനുവരി 20 വെടിവെച്ചു വന്ന ബ്രിട്ടീഷുകാരൻ, ബ്രിട്ടീഷ് പട്ടാളം, വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദ് ആജിയെ വെടിവെച്ചു കൊന്ന ബ്രിട്ടീഷ് പട്ടാളം അരിശം തീരാതെ വാര്യംകുന്നന്റെ മയ്യത്തിന് മേൽ വിറക് മുട്ടികൾ അടുക്കി മണ്ണെണ്ണ ഒഴിച്ച് വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദ് ആജിയുടെ ജനാസ കത്തിച്ചു കളഞ്ഞു. ചരിത്രം പറയും, അന്ന് ബ്രിട്ടീഷ് ക്യാമ്പുകളിൽ മദ്യത്തിന്റെ കോപ്പകൾ മുട്ടിയ ശബ്ദം കേൾക്കാമായിരുന്നു. വാര്യംകുന്നന്റെ ജനാസയെ കത്തിച്ചു കളഞ്ഞു. എല്ലുകൾ പോലും ബാക്കിയാകരുത്, ബാക്കി വന്ന എല്ലുകൾ പെറുക്കി ബാഗിലാക്കി കൊണ്ടുപോയി. ഓർമ്മയ്ക്ക് വേണ്ടി ബാക്കി വെക്കാൻ പറ്റുന്ന ചിത്രങ്ങളും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും കത്തിച്ചു കളഞ്ഞു. പേടിയായിരുന്നു ഇവിടുത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്. കത്തിച്ചു കളയാത്ത വാര്യംകുന്നന്റെ ജനാസ അടക്കുന്ന സ്ഥലത്തു നിന്ന് 1000 സമര പോരാളികൾ ഉയർന്നു വന്നാലോ എന്ന ഭയമായിരുന്നു ബ്രിട്ടീഷുകാരന്. മഹാനരായ വാര്യംകുന്നന്റെ ജനാസ കത്തിച്ചു കളഞ്ഞു. ആലി മുസ്ലിയാരുടെ ജനാസ പഞ്ചസാര കൂട്ടി കത്തിച്ചു കളഞ്ഞു. ഇതുപോലൊരു ചരിത്രം ഇന്ന് ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ പുറത്തു പോകണമെന്ന് പറയുന്ന വർഗീയതയുടെ ആളുകൾക്ക് പറയാൻ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയില്ല. കാരണം ആ നേരത്തെ അവർ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനൊപ്പമില്ല. അവർ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ബ്രിട്ടീഷുകാരുടെ കൂടെ. അന്നാണ് നമ്മുടെ മുൻഗാമികൾ മഹാനരായ വാര്യംകുന്നന്റെ ശരീരത്തിന് മേൽ അഗ്നി പടർന്നത്, മഹാനരായ ആലി മുസ്ലിയാരെ പഞ്ചസാര കൂട്ടി കത്തിച്ചു കളഞ്ഞത്. നമ്മളോട് ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ചതാണ്, വാര്യംകുന്നൻ കുടുംബത്തിന് ശബ്ദിച്ചതല്ല. ഈ മണ്ണിന് ശബ്ദിച്ച നമ്മുടെ 1000 മുൻഗാമികൾ ഉണ്ട് ഇതുപോലെ. നിങ്ങൾക്കറിയോ അമേരിക്കക്കാരന്റെ പടക്കപ്പലിന് ഒരു ഇന്ത്യക്കാരന്റെ പേരുണ്ട്? 1700
അമേരിക്കക്കാരന്റെ പടക്കപ്പലിന് ഒരു ഇന്ത്യക്കാരന്റെ പേരിട്ടു. ആരായിരുന്നു ഇന്ത്യക്കാരൻ? 1700s ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് പോരാട്ടങ്ങളെ അമേരിക്കൻ അധികാരികൾ, ജോർജ് വാഷിംഗ്ടൺ അടക്കമുള്ളവർ ശ്രദ്ധയോടെ കാത്തിരുന്നു. ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത്? ഇന്ത്യക്കാരെങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ നേരിടുന്നത്? അവർക്കൊരാളെ കിട്ടി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഘോരം യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ തലവേദനയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കണ്ട് അദ്ദേഹത്തെ പോലെ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ അമേരിക്കക്കാരൻ തീരുമാനിച്ചു. ആ മനുഷ്യൻ മരിച്ച നേരം മരിച്ചെന്നറിഞ്ഞപ്പോ അമേരിക്കയിലെ ഒരു പടക്കപ്പലിന് ആ മനുഷ്യന്റെ പേരിട്ടു. പടക്കപ്പലിന്റെ പേര് ഹൈദർ അലി എന്നായിരുന്നു. ചരിത്രത്തിന് നിഷേധിക്കാനാവില്ല. ജോർജ് വാഷിംഗ്ടണിന്റെ അമേരിക്കയിലെ ഒരു പടക്കപ്പലിന് ഹൈദരലിയുടെ പേരായിരുന്നു. ആരായിരുന്നു ഹൈദരലി? ടിപ്പു സുൽത്താന്റെ വാപ്പയായ ഹൈദരലി. ഹൈദരലിയുടെ പേരായിരുന്നു. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഒരിടത്ത് കാണാം, അദ്ദേഹം റോക്കറ്റിനെ കുറിച്ചുള്ള സാങ്കേതിക വിദ്യ പഠിക്കാൻ അമേരിക്കയിൽ ചെന്നപ്പോ അവിടെ റോക്കറ്റ് ഉപയോഗിച്ചിട്ട് ബ്രിട്ടീഷുകാരെ എതിരിടുന്ന ഒരു വലിയ വീരന്റെ ചിത്രം വെച്ചിരിക്കും. അമേരിക്കക്കാരന്റെ അടുത്ത് റോക്കറ്റിന്റെ സാങ്കേതിക വിദ്യ പഠിക്കാൻ ചെല്ലുമ്പോ അവിടെ പീരങ്കി ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെ നേരിട്ട ഒരാളുടെ ചിത്രം അവിടെ ഇരിക്കും. അടുത്ത് ചെന്ന് നോക്കിയപ്പോ മനസ്സിലായി, ആ യുദ്ധം നടന്നത് ഇന്ത്യയിലാണ്. ആ യുദ്ധം നയിച്ചത് ടിപ്പു സുൽത്താൻ. ആദ്യമായി പീരങ്കി ഉപയോഗിച്ചു, അതിന്റെ സാങ്കേതിക വിദ്യ അവരെ, ആ പീരങ്കി ഉപയോഗിച്ചതിന്റെ ചിത്രം അമേരിക്കക്കാരൻ അവന്റെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതാണ്. അങ്ങനെ ഇന്നലെ കഴിഞ്ഞുപോയ ഉജ്ജ്വലന്മാരായ നമ്മുടെ മുൻഗാമികളുണ്ട്. അവരുടെ എല്ലാം ഓർമ്മകളുടെ നടുത്തളത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠമാണ്. അവരെല്ലാവരും അല്ലാഹുവിന്റെ പാതയിൽ ജീവിതം നയിച്ചവരാണ്. അവരുടെ ശ്വാസവും അവരുടെ ഇരുത്തവും അവരുടെ കിടത്തവും അവരുടെ നടത്തവും അല്ലാഹുവിന്റെ മാർഗത്തിലായി മാറിയപ്പോൾ ആരെല്ലാം വിജയിച്ചോ അവരെല്ലാം അല്ലാഹുവിനെ മുറുകെ പിടിച്ചു വിജയിച്ചു. അല്ലാഹുവിലേക്ക് കൈനീട്ടി, അല്ലാഹുവിലേക്ക് അവന്റെ സ്മരണകൾ പുതുക്കി, അല്ലാഹുവിലേക്ക് ഒരുപാട് തൗബ ചെയ്ത് അവരുടെ ജീവിതം നല്ല സംശുദ്ധമായപ്പോൾ അവരെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. വലിയ ശത്രുക്കളാണ് ഇസ്ലാമിന് വന്നതെല്ലാം. ഇസ്ലാം വലിയ ശത്രുക്കളെ നേരിട്ടാണ് തുടങ്ങിയത്. 313 പേർ 1000 പേരുടെ നടുത്തളത്തിൽ നിന്നാണ് തുടങ്ങിയത്. അവരെല്ലാവരും വിജയിച്ച മന്ത്രമില്ല. ഈ ഓർമ്മകളാണ് നമ്മുടെ വീടുകളിൽ നിന്ന് നഷ്ടമായത്. രാത്രിയിൽ ചൊല്ലുന്ന ബദരിയത്തിന്റെ താളമാണ് നമ്മൾക്ക് നഷ്ടമായത്. നമ്മുടെ വീടുകളിൽ മുഴങ്ങിക്കേട്ട അസ്മാഉൽ ബദറിന്റെ താളമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം നിർണയിച്ചത്. എപ്പോഴാണ് സമൂഹം, എപ്പോഴാണ് പരീക്ഷണങ്ങളുടെ നടുത്തളത്തിലേക്ക് വീഴുന്നതെന്നറിയുമോ? ഒന്നാമത് നമ്മൾ കുറിച്ചിടേണ്ട വാചകമാണ് ഒരു സമൂഹം പരീക്ഷിക്കപ്പെടാൻ തുടങ്ങുന്നത്, അല്ലാഹുവിനെ നന്ദി കേട് കാണിച്ചു തുടങ്ങിയാൽ. പടച്ചവനോട് നന്ദി കേട് കാണിച്ചു തുടങ്ങിയാൽ പിന്നെ NBR വരും, NRC വരും, CAB വരും, CAA വരും. ഇനി വരാൻ ഏതൊക്കെയുണ്ടോ അതൊക്കെ എല്ലാം അതെല്ലാം വന്നുകൊണ്ടേ ഇരിക്കും. എപ്പോഴാണ് അല്ലാഹുവിനോട് നന്ദി കേട് കാണിച്ചു പോയാൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മൾ അല്ലാഹു നൽകിയ പൈസ കൊണ്ട്, അല്ലാഹു നൽകിയ വസ്ത്രം, അല്ലാഹു നൽകിയ മക്കൾ, അല്ലാഹു നൽകിയ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, ഏതെല്ലാം വഴിയിൽ വിനിയോഗിച്ചു, നമുക്ക് എത്ര നന്ദികേടിന്റെ ചരിത്രം പറയാൻ. അല്ലാഹു നൽകിയ പൈസക്കാണ് എന്റെ ഫോൺ റീചാർജ് ചെയ്തത്. ആ ഫോണിൽ സിനിമ കണ്ടു, ആ ഫോണിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബിൽ നിന്ന് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് കണ്ടു. അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ടുണ്ടാക്കിയതാണ് എന്റെ വീട്. ആ വീടിന്റെ ഉള്ളിൽ നിസ്കാരമില്ല, നിസ്കാരം മുടക്കിപ്പോയി. ആ വീട്ടിൽ വലിയ ചുവരിൽ സ്ഥാപിച്ച വലിയ TV ഇശാ മഗ്‌രിബിന്റെ നേരത്ത് മഹാന്മാരുടെ സ്മരണകളും അള്ളാഹുവിന്റെ ദിക്റും
കേൾക്കേണ്ട നേരത്ത്, ഉയർന്നു നിൽക്കേണ്ട നേരത്ത്, ആ വീട്ടിൽ ചെന്നാൽ കാണുന്നതോ രാത്രികളിൽ മുഴുവനും കെട്ടുകാഴ്ചകളുടെ ലോകത്തിരുന്നു. നമ്മൾ ആലോചിച്ചു നോക്ക്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതല്ലേ? അല്ലാഹു നൽകിയ യൗവനം, യുവത്വം, ആ യുവത്വം ഏതെല്ലാം വഴിയിൽ നമ്മുടെ ചെറുപ്പക്കാർ ഏതെല്ലാം കോലത്തിൽ മുടിവെട്ടി. ഇന്നലെയും സുബ്ഹാനല്ലാഹ് ഒരാൾ അയാളുടെ പ്രസംഗം ലൈവ് കേൾക്കുന്നു എന്ന് എനിക്കറിയാം. ഒരു വീഡിയോ അയച്ചു. കണ്ണൂർ ജില്ലയിൽ നിന്നൊരു കല്യാണം ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നു എന്ന് പറഞ്ഞു. മണവാട്ടിയെ ചമയിച്ചിരുത്തിയിട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പൗരത്വമുണ്ടോ ഇല്ലയോ എന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. ആ നേരത്ത് മണവാട്ടികളെ ചമയിച്ചിരുത്തിയിട്ട് ലോഡ് കണക്കിന് പൂവുകൾ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യാം. ഉത്തരേന്ത്യൻ കല്യാണങ്ങളിലെ ഹൈന്ദവ വിവാഹങ്ങളിലെ ആചാരങ്ങൾ കടമെടുത്ത് നമ്മുടെ മുസ്ലിം വീടുകളിൽ നടപ്പാക്കുന്ന ഒരു പരിപാടി. ഇസ്ലാമിന്റെ ശരീഅത്ത് അനുവദിക്കാത്ത എത്രയോ കല്യാണങ്ങൾ, മൈലാഞ്ചി കല്യാണങ്ങൾ, മഞ്ഞ കല്യാണങ്ങൾ, പൂവുകൾ കൊണ്ട് അഭിഷേകം ചെയ്ത കല്യാണങ്ങൾ, എന്തെല്ലാം ദുരന്തങ്ങൾക്ക് നമ്മുടെ നാടുകൾ സാക്ഷ്യം വഹിക്കുന്നു. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ പരീക്ഷിക്കപ്പെടാതിരിക്കുക? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, അവന്റെ റസൂലിന്റെ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു നടന്നാൽ പിന്നെ എങ്ങനെയാണ്, പിന്നെ ആർക്കാണ് നമ്മളെ വില ഉണ്ടാവുക? ലോകത്തെ ഒന്നുമല്ലാതിരുന്ന ഒരു സമൂഹത്തിന് ലോകത്തിന്റെ മുന്നിൽ അത്യുന്നതന്മാരാക്കി മാറ്റിയ ദർശനമാണ് ഇസ്ലാം. ഒന്നുമല്ല, സ്വന്തം മാതാവിനെ ഭോഗിക്കാൻ മനസ്സുള്ള സ്വന്തം മാതാവിനെ ഭോഗിക്കാൻ മാനസികമായി യാതൊരു തരത്തിലും വിഷമമില്ലാത്ത ഒരു സമൂഹം. ആ സമൂഹത്തെയാണ് സ്ത്രീയെ ആദരിക്കുകയും അവളുടെ അവകാശങ്ങൾ കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത സമുന്നതന്മാരാക്കി മാറ്റിയത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ജീവിത പദ്ധതിയുടെ പേരാണ് ഇസ്ലാം. ലോകം മുഴുവനും അവരെ ആദരിച്ചു. ആരാണ് ആദരിക്കാത്തത്? ലോകം പഠിക്കാണ്. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഖലീഫ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ ജീവിതം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ലോകം മുഴുവനും അറിയുന്ന സമുജ്വലന്മാരാക്കി അവരെ മാറ്റി വിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായാൽ നമ്മളെ പിന്നെ ആർക്കും ആവശ്യമില്ല, നമ്മളെ പിന്നെ ഒരു വിലയില്ല. നമ്മുടെ വാക്കുകളിലും നമ്മുടെ ശൈലിയിലും മാത്രമായി, അല്ലെങ്കിൽ പേരിൽ മാത്രമായി ഇസ്ലാം ഒതുങ്ങിപ്പോകരുത്. അള്ളാഹു ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിമായി ജീവിക്കണം, മുസ്ലിമായി മരിക്കണം, ഇസ്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ ഈമാൻ നിലനിൽക്കണം. ആ ഈമാനിലേക്കുള്ള മടക്കമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്മരണകൾ. ഈമാൻ വർദ്ധിക്കാനുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, വദ്കുറു ഫിൽ കിതാബി, വദ്കുറു ഫിൽ കിതാബി മറിയം, മഹദിയായ ബീവി മറിയം റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുന്നില്ലേ, ഹബീബുൻ നജ്ജാറിന്റെ ചരിത്രം പറയുന്നില്ലേ, മഹാനരായ ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ചരിത്രം പറയുന്നില്ലേ, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്നില്ലേ? ഇതൊക്കെ പറഞ്ഞതെന്തിനാണ്? നമ്മുടെ ഹൃദയങ്ങളിലെ ഈമാൻ വർദ്ധിച്ചു കിട്ടാൻ, നമ്മുടെ ഹൃദയങ്ങളിലെ ഈമാൻ വർദ്ധിച്ചു കിട്ടാനാണ്. എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും. എപ്പോൾ നിങ്ങൾ അല്ലാഹുവിൽ നന്ദിയുള്ളവരായി മാറിയാൽ ലോകത്ത് നിങ്ങളെ തേടി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അതിജയിക്കാനാകും. എപ്പോൾ നിങ്ങളുടെ സ്മരണകളിൽ അല്ലാഹു നിലനിന്നാൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ അല്ലാഹുവിന്റെ സ്മരണകൾ നിലനിർത്തിയാൽ നിങ്ങളുടെ വീടുകൾ നിങ്ങൾക്ക് അന്യാധീനപ്പെട്ടു പോകുമെന്ന ഭയമുണ്ടോ? എന്നാൽ ആ വീടുകളുടെ ഉള്ളിൽ നിങ്ങൾ ചൊല്ലിക്കോ, അല്ലാഹുവിന്റെ മഹത്വം വാഴ്ത്തുന്ന ദിക്റുകൾ ചൊല്ലിക്കോ, മഹാന്മാരുടെ പേരുകൾ ചൊല്ലി അവിടുത്തെ വലിയ മനാഖിബുകൾ ചൊല്ലിക്കോ. നിങ്ങളുടെ വീടുകൾക്ക് അല്ലാഹുവിന്റെ കാവൽ വരുന്നു. ഇന്നലകളിൽ സമുന്നതന്മാരായി ജീവിച്ചവരുണ്ട് ഇവിടെ. നിങ്ങൾക്കറിയുമോ, ഒരു കാലത്ത് ഉജ്ജ്വലമായ ജീവിതം നയിച്ചവരുടെ നാടാണ് ഡമാസ്കസ്, ഒരു കാലത്ത് ഉജ്ജ്വലമായ ജീവിതം നയിച്ചവരുടെ നാടാണ് മിസ്ർ, ഒരു കാലത്ത് വലിയ ജീവിതം നയിച്ചവരുടെ നാടാണ് ലബനാൻ,
ഒരു കാലത്ത് അറബ് നാടുകളിൽ പല നാടുകളിലുമുള്ള ആളുകൾ നമ്മളെ പോലെ നല്ല വസ്ത്രം ധരിച്ച് നല്ല കാഴ്ചകൾ കണ്ട് ഫുട്ബോൾ മൈതാനങ്ങളിൽ ഇറങ്ങി അരവമുതിർത്ത് ഉജ്ജ്വലമായി ജീവിച്ച ആളുകൾ കുറഞ്ഞ കാലം അങ്ങ് കഴിഞ്ഞപ്പോ ഇന്ന് നിങ്ങൾ സിറിയയുടെ അവസ്ഥ കാണുന്നില്ലേ? അവരുടെ ഭരണാധികാരി നമ്മളുടെ നാട്ടിലെ പോലെ മറ്റൊരു മതത്തിന്റെയോ ഒരു വർഗീയതയുടെയോ ആളല്ല. അവരുടെ ഭരണാധികാരിയുടെ പേര് മുസ്ലിമാണ്, മുസൽമാനാണ്. പക്ഷേ അവരോടുള്ള കാരുണ്യം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അറബ് നാടുകളിൽ എത്ര പട്ടണങ്ങളാണ് വീണുകിടക്കുന്നത്! ഇറാഖിലും സിറിയയിലും ലബനാനിലും മറ്റു രാഷ്ട്രങ്ങളിലും എത്രയോ ജനങ്ങളാണ് കണ്ണീരോടെ കഴിയുന്നത്. എത്ര ആളുകളാണ് ഭവനങ്ങളും മക്കളും നഷ്ടമായി ജീവിതം വിലപിച്ചു തീർക്കുന്നത്! അവിടെ നിന്നെല്ലാം കേരളത്തിലെ മുസൽമാന് പഠിക്കാൻ ഒരുപാടുണ്ട്. നമ്മളുടെ ജീവിത ശൈലികൾ മാറ്റേണ്ടതുണ്ട്. നമ്മളുടെ പ്രാർത്ഥനകൾ അധികമാക്കേണ്ടതുണ്ട്. ഇബാദത്തുകൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് പിടിക്കാനുണ്ട്. അല്ലാഹ് അവനെയാണ് മുറുകെ പിടിക്കാനുള്ളത്. അവനെ ഭരമേൽപ്പിച്ചാൽ പിന്നെ ആരെയും ഭയക്കേണ്ടതില്ല. അവന് മേലെ അധികാരികളില്ല. മഹാനരായ ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ചരിത്രമുണ്ട്. ഒരു മനുഷ്യന് അവന്റെ ആയുസ്സിന്റെ അവസാന നേരത്ത് ഒരു പെൺകുഞ്ഞു പറന്നു. ഒരുപാട് കാലം ഒരു പെൺകുഞ്ഞിനെ കിട്ടാൻ ആഗ്രഹിച്ച് കാത്തിരുന്നു. അവസാനം ആയുസിന്റെ ഒടുവിൽ ഒരു പെൺകുഞ്ഞിനെ കിട്ടി. അല്ലാഹു ഈ കൂട്ടത്തിലെ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ മഹാനരായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല മക്കളെ നൽകുമാറാകട്ടെ. തന്ന മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി നൽകുമാറാകട്ടെ. ചെറിയ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹത്തോടെ ജീവിച്ച് ജീവിതത്തിന്റെ അവസാന നേരമായപ്പോൾ നല്ല പ്രായമുള്ള നേരത്തയാൾക്കൊരു കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞിനെയും കൊണ്ടയാൾ നടന്നു. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ കുഞ്ഞിന്റെ ഉമ്മ ലോകത്തോടെ യാത്ര പറഞ്ഞുപോയി. കുഞ്ഞിന്റെ ഉമ്മ ലോകത്തോടെ യാത്ര പറഞ്ഞു. കുറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോ വയോധികനായ വാപ്പ, അതേ നല്ല പ്രായമുള്ള പിതാവിന് രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ലോകത്തോടെ യാത്ര പറയാനുള്ള ഒരുക്കമാണെന്ന് തോന്നി. ചെറിയ പിഞ്ചോമന പൈതലിൽ നിന്ന് ഉമ്മ അകന്നു. വാപ്പ മാത്രമാണ്. വാപ്പയുടെ ശരീരവും രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോ എന്റെ മകളെ എന്തു ചെയ്യണമെന്ന വേവലാതി ആർക്കാണില്ലാതിരിക്കുന്നത്? മഹാനരായ ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഖാദിമായി നിന്നയാൾ അയാള് പറഞ്ഞു, നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ എനിക്ക് തന്നേക്ക്, നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുക്കാം. ആ നേരത്ത് ആ മനുഷ്യൻ പറയുകയാണ്, വേണ്ട, നാളെ നിനക്ക് എന്നോട് വലിയ സങ്കടം തോന്നാ. ഞാൻ മരിക്കാൻ നേരം എന്റെ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ചു എന്ന് നാളെ നീ സങ്കടപ്പെട്ടു പോയാൽ അത് വേണ്ട, നിനക്ക് ഞാൻ നൽകുന്നില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മകനെയും എടുത്തു നടക്കണം അങ്ങ് ഹറമിലേക്ക്, അല്ലാഹുവിന്റെ ഭവനമായ ഹറമിലേക്ക് ചെന്നിട്ട് ആളുകൾ തവാഫ് ചെയ്യുന്ന മത്താഫില്ലേ, ആ മത്താഫിന്റെ താഴത്താ കുഞ്ഞിനെ നീ വെക്കണം. എന്നിട്ടിങ്ങ് തിരിച്ചു പോരുന്നോ? ആ പണ്ഡിതൻ പറഞ്ഞ അവസാന വാക്കുകൾ കേട്ടിട്ട് കൂടെ നിന്ന ഖാദിമായ ആള് ചോദിച്ചു, എന്തേ ഇങ്ങനെ പറയുന്നത്? ആ നേരത്ത് അലിമായ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ തന്നതാരാണ്? ആ കുഞ്ഞിന്റെ ഉമ്മയെ ജനിച്ചു ദിവസങ്ങൾ കഴിയുമ്പോ മാറ്റിയതാരാണ്? അവനിലേക്ക് തിരിച്ചു വിളിച്ചതാരാണ്? അവനും അല്ലാഹ്. ഇപ്പൊ എന്റെ പിഞ്ചോമന മകളെ നോക്കേണ്ട പിതാവായ ഞാൻ എന്നെ തിരിച്ചു വിളിക്കുന്നതാരാണ്? എനിക്ക് രോഗം നൽകിയതാരാണ്? അത് അല്ലാഹു അല്ലേ?
ആ അല്ലാഹുവിലേക്ക് എനിക്ക് അവൻ തന്ന കുഞ്ഞിനെ ഞാനങ്ങ് തിരിച്ചു കൊടുക്കുകയാണ്. എനിക്ക് പേടിയില്ല, വിഷമമില്ല, സങ്കടമില്ല. ഞാൻ മരിച്ചാൽ എന്റെ മകളെ കൊണ്ടുപോയി മത്താഫിലങ്ങ് വെക്കണം. എന്നിട്ട് നിങ്ങൾ ഇങ്ങ് തിരിഞ്ഞു പോരുന്നാൽ അവിടെ എന്റെ മകന് അല്ലാഹു വേണ്ടത് മകൾക്ക് വേണ്ടത് നൽകുമെന്നറിയാ. അങ്ങനെ പച്ചവനിൽ ഭരമേൽപ്പിച്ച മനുഷ്യൻ ലോകത്തോടെ യാത്ര പറഞ്ഞു. ഖാദിമായി ജീവിച്ചയാൾ ചെറിയ മകളെയും എടുത്തുപോയി. അന്ന് മത്താഫുകൾ വലിയ തിരക്കില്ല, ഇന്നത്തെ പോലെ വലിയ പ്രൗഢിയില്ല. മത്താഫിന്റെ അരികിൽ കൊണ്ടുപോയി വെച്ച് തിരിച്ചു മാറി ഒരു സ്ഥലത്തു നിന്ന് വീക്ഷിച്ചു. അല്ലാഹു എങ്ങനെയാണ് അവനെ ഭരമേൽപ്പിച്ചവരെ വേണ്ട രീതിയിൽ സ്വീകരിക്കുക എന്നറിയാ. മഹാനരായ ആ പണ്ഡിതന്റെ മകൾ പിഞ്ചുമകൾ മത്താഫിൽ കിടക്കുന്നു. അപ്പോഴാണ് ആ നാടിന്റെ രാജ്ഞി അതേ തവാഫ് ചെയ്യാൻ അവിടെ വരുന്നത്. അവര് വന്ന് തവാഫിന്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോ അതാ മത്താഫിൽ സുന്ദരിയായൊരു കുഞ്ഞു കിടക്കുന്നു. രണ്ട് കൈകളും കൊണ്ടവര് വാരിയെടുത്തു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. രാജ്ഞി മക്കളില്ലാത്ത, മക്കളെ പ്രസവിക്കാൻ കഴിയാത്ത പെണ്ണാണ്. അവര് രാത്രികളിൽ ഒരുപാട് കരഞ്ഞു ദ്വാരന്നിട്ടുണ്ട്. പടച്ചവനെ, എനിക്കൊരു മകളെ തരണമെന്ന്. അതാ മത്താഫിൽ പുഞ്ചിരിച്ച് കൈകാലിട്ടടിച്ചു കിടക്കുന്ന മകൾ ആ മകളെ അവരങ്ങടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അല്ലാ എന്റെ കൽബിന്റെ വ്യഥയറിഞ്ഞ് എന്റെ കൈകളിലേക്ക് ഈ മകളെ തന്നവൻ നീയാണ്. പടച്ചവനെ, ഞാനിത് സ്വീകരിക്കുകയാണ്. അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചു പോയ മകൾ, ആ മകളെ അല്ലാഹുവിൽ ഏൽപ്പിച്ചു പോയ വാപ്പ, ആ പിതാവ് മൺമറഞ്ഞെങ്കിലും അതാ മത്താഫിൽ നിന്നൊരു കുട്ടിയെ രാജ്ഞിക്ക് കിട്ടിയപ്പോ അത് രാജ്യത്തിന്റെ ആഘോഷമായി മാറി. ആളുകൾക്കൊക്കെ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം നൽകി. ആളുകളെല്ലാം വന്നു കുഞ്ഞു വളരുന്നതിനനുസരിച്ച് ആവശ്യമായതെല്ലാം നൽകി. ആ മകളെ വളർത്തി വലുതാക്കി ആ രാജ്യത്തിന്റെ മന്ത്രിയുടെ മകൻ അവരുടെ കഴുത്തിൽ താലി ചാർത്തി അവരെ വിവാഹം ചെയ്തു. ഖാദിമായി അന്ന് ഈ കുട്ടിയെ കൊണ്ടുവന്ന മത്താഫിൽ വെച്ചു പോയ ആൾ ഈ കാഴ്ച കണ്ടിട്ട് പറഞ്ഞു, പടച്ചവനെ, നിന്നെ ഭരമേൽപ്പിച്ചവരാരും പരാജയപ്പെട്ടില്ല. നിന്നെ ഏൽപ്പിച്ച് നടന്നവർക്കൊന്നും ഒരു കുറവും വന്നില്ല. നിന്നെ ഏൽപ്പിച്ചു നടന്നവര് വിജയിച്ചുവല്ലോ. അല്ലാ സ്വപ്നം കാണാൻ പറ്റാത്ത ഇടത്തേക്ക് അവരെ ഉയർത്തിയല്ലോ. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചവർ, ഭരമേൽപ്പിക്കുന്നവരെ അവന് വലിയ ഇഷ്ടമാണ്. നമ്മൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. കാരണം നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ മണ്ണും നമ്മുടെ രാജ്യവും ഒന്നും നമ്മുടേതല്ല. അല്ലാഹു നമ്മൾക്ക് നൽകിയതാണ്. അത് നഷ്ടമാകരുതെന്ന് പടച്ചവനെ ഭരമേൽപ്പിക്കണം. അത് നഷ്ടപ്പെട്ടു പോകരുതെന്ന് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. അല്ലാഹു രാജ്യത്തിന് സമാധാനം നൽകുമാറാകട്ടെ. നമ്മളൊക്കെ വേവലാതിയിലല്ലേ പൗരത്വത്തിന്റെ രേഖകൾ പറഞ്ഞ് പലരുടെയും കൽബ് പടയുന്നില്ലേ? എന്നാലൊന്നാലോചിച്ചു നോക്ക്, ഒരു രേഖയുണ്ടാക്കിയാൽ എത്ര കാലമാണ് ഇവിടെ കഴിയുന്നത്? 60ഓ 70ഓ വയസ്സ് വരെ കഴിഞ്ഞു വിടുന്നങ്ങ് പോകാനുണ്ട്. എങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടത്? നമ്മുടെ തറവാട്ടിലേക്കല്ലേ? നമ്മുടെ ഉമ്മയായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം പിറന്ന തറവാട് നമ്മുടെ തറവാടല്ലേ? ആ തറവാട്ടിലേക്ക് തിരിച്ചു പോകാൻ അവിടെ ഞാനൊരു സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയാൻ നമ്മുടെ കയ്യിലേത് പൗരത്വമാണുള്ളത്, ഏതു രേഖയാണുള്ളത്? ഞാൻ
ഈ സ്വർഗത്തിന്റെ പൗരനാണ്, സ്വർഗത്തിലെ പൗരനാണ്. എന്റെ ഉപ്പ ഇവിടെ ജീവിച്ചയാളാണ്, ജനിച്ചയാളാണ്. അതുകൊണ്ട് എന്റെ തറവാടിതാണെന്ന് പറയാൻ പറ്റിയ ഏത് കർമ്മമാണ് നമ്മുടെ കയ്യിലുള്ളത് ഉപ്പമാരെ? ഏത് കർമ്മമാണ് നമ്മുടെ കയ്യിലുള്ളത് ഉപ്പമാരെ? ഏത് കർമ്മമാണ് നമ്മുടെ കയ്യിലുള്ളത് ചെറുപ്പക്കാരെ? 60 കൊല്ലമോ 70 കൊല്ലമോ ഇവിടെ ജീവിക്കണം, അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടി അപ്പുറം എന്തായാലും ഇവിടെ നിന്ന് മരിച്ചു പോകണം. അതുവരെ ജീവിക്കാനുള്ള പൗരത്വത്തിന് പൗരത്വം തേടി അതിന്റെ രേഖകളും തേടി നെട്ടോട്ടമോടുന്ന നമ്മൾ കാലാകാലം ജീവിക്കേണ്ട ഒരു സ്ഥലമല്ലേ? ആ കാലാകാലം ജീവിക്കാനുള്ള എന്തു രേഖയാണ് നമ്മുടെ കയ്യിലുള്ളത്? ഏതു സൽക്രമമാണ് നമ്മുടെ കയ്യിലുള്ളത്? ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടതില്ലേ? നമ്മൾക്കിവിടെ ചെല്ലുമ്പോ രേഖകൾ ചോദിക്കുമ്പോ അതേ കുറഞ്ഞ കാലമൊന്നുമല്ല, കാലാകാലം അവിടെ ജീവിക്കേണ്ട ഇടം. ആ തറവാട്ടിലേക്ക് തിരിച്ചു പോകാൻ എന്താണ് നമ്മുടെ കൈകളിലുള്ളതെന്ന് ആലോചിക്കണം നമ്മൾ. നമ്മുടെ കൈകളിലുള്ള ഏതു രേഖ കാണിച്ചിട്ടാണ്, ഏതു സൽക്രമം കാണിച്ചിട്ടാണ് സ്വർഗത്തിലെത്താനാവുക? എങ്ങനെയാണ് അതിലേക്കൊന്ന് കടന്നു കയറാനാവുക? എങ്ങനെയാണ് പടച്ചവന്റെ അനുഗ്രഹങ്ങളുടെ കൂട്ടാരത്തിലേക്ക്, നമ്മുടെ ഉപ്പൂപ്പാപ്പമാരുടെ തറവാട്ടിലേക്ക്, നമ്മുടെ നേതാവ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് പോകാനാവുക? അവിടെ എങ്ങനെയാണ് നമ്മുടെ ഇടമുറപ്പിക്കാനാവുക? അവിടെ എങ്ങനെയാണ് നമ്മുടെ പൗരത്വമുറപ്പിക്കുക? അത് നമ്മുടെ ഹൃദയങ്ങളെ വേട്ടയാടട്ടെ. നമ്മുടെ ഈ ചുറ്റുപാടുകളിലും നടക്കുന്ന കോലാഹലങ്ങൾ മാറി മാറി വരും, ഭരണാധികാരികൾ മാറി മാറി വരും, അവരുടെ അജണ്ടകൾ മാറി മാറി വരും. അത് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാളത്തെ ജീവിതത്തിന് അധ്വാനിച്ചിട്ട് പോയേ പറ്റൂ, രേഖയുണ്ടാക്കി പോയേ പറ്റൂ, ആവശ്യമായ അമല് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനെ, നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിലേക്ക് തിരിയട്ടെ. നമുക്ക് വീണ്ടും പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് നമ്മുടെ നേതാവാണ്, അവിടുത്തെ പ്രതീക്ഷ വെക്കാൻ പറ്റിയ നേതാവാണ്. എത്രയാണ് അവിടുത്തെ വഫാത്ത് കഴിഞ്ഞ് അവിടുത്തെ കുടുംബം ഒന്നടങ്കം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കർബലായുടെ മുറ്റത്ത് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയറുത്ത് ബഹാരവരകളുടെ ശരീരം അതാ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിലെ ആൺമക്കളെയൊക്കെ കൊന്ന് അവിടെ അതാ ആളുകൾ മരുഭൂമിയിൽ മണ്ണിലേക്ക് ചേർത്ത് കിടത്തിയിരിക്കുമ്പോ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നേരത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഹാനരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളായ സൈനബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു രംഗമുണ്ട്. മഹദിയവർകൾ കർബലായിൽ നിന്ന് വിളിക്കുകയാണ്, യാ മുഹമ്മദ സല്ലല്ലാഹു അലൈക, യാ മുഹമ്മദ. പതീരയിൽ നിന്നെത്രയോ കാതമകലെ അകലെ കർബലായിലവിടുത്തെ കുടുംബം നിഷ്ഠൂരമായ ക്രൂരകൃത്യങ്ങളുടെ നടുത്തളത്തിൽ നിൽക്കുമ്പോ സഹായത്തിന്റെ വിളി വിളിക്കുകയാണ്, യാ മുഹമ്മദ വാ മുഹമ്മദ.
അല്ലാഹുവിന്റെ റസൂലേ എന്ന് വിളിച്ചു പറയുകയാണിതാ അങ്ങയുടെ കുടുംബം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിളി ചരിത്രം അടയാളപ്പെടുത്തുകയാണ്. അങ്ങനെ എത്ര ആളുകളാണ് അവരുടെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ അതേ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടുന്ന നേരങ്ങളിൽ അവർ വിളിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്. ഖാലിദ് ബിനു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളം യമാമയിൽ നിൽക്കുന്ന നേരത്ത് മഹാനവരകൾ പറയുന്നുണ്ട്, പട്ടാളത്തോട് വിളിക്കൂ, വാ മുഹമ്മദാ, നമ്മളാ റസൂലുള്ളാഹിന്റെ അനുയായികളാണ്. നമ്മൾ അവിടുത്തേക്ക് തിരിഞ്ഞാൽ അവിടുത്തെ കാരുണ്യത്തിന്റെ വാതിൽ തുറന്നു കിട്ടും. ആ കാരുണ്യത്തിന്റെ വാതിൽ തുറന്നു കിട്ടിയവർക്കൊരു ഭരണാധികാരിയെയും പേടിക്കേണ്ടതില്ല. ഇറാനിലെ സഞ്ചറിൽ കിടന്നുടൻ ഉറങ്ങിയ പ്രിയപ്പെട്ട മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ മൊയിനുദ്ദീൻ, അകലെ അകലെ ഇന്ത്യ രാജ്യത്തിന്റെ കാർമ്മികത്വം ഏറ്റെടുക്കും. അവിടെ ചെന്ന് ദീനു പറയണം, അവിടെ ചെന്നല്ലാ അള്ളാഹുവിനെ പരിചയപ്പെടുത്തണം. ഖാജാ മൊയിനുദ്ദീൻ തങ്ങൾ ഇന്ത്യയിൽ വരുമ്പോ ഉത്തരേന്ത്യയിൽ മുസ്ലിമീങ്ങളില്ല, ആ നാടുകൾ ഭരിക്കുന്ന ക്രൂരന്മാരായ ഭരണാധികാരികളുടെ നടുവിലേക്ക് വരുന്നത് അവരുടെ ഹൃദയത്തിലുണ്ട്. അവരെ ഏൽപ്പിച്ചു വിട്ടത് അവരിലേക്ക് കാരുണ്യം ചൊരിഞ്ഞു വാതില് തുറന്നു കൊടുക്കുന്ന നേതാവുണ്ട്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തേക്ക് നമ്മളെയൊക്കെ അറിയും, എല്ലാ കാലത്തും വരാനുള്ളതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ കാലത്തിനു ശേഷമും മത്തനുഭവിക്കുന്ന വേദനകൾ, അവർക്ക് വരാനുള്ള ക്രൂരന്മാരായ ഭരണാധികാരികൾ, അവിടെ നിന്നവർക്ക് വരുന്ന രക്ഷകൾ, ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളാ ഹബീബിലേക്ക് തിരിഞ്ഞാൽ മതി. മഹാനരായ ഹാജാ തങ്ങൾക്ക് പേടിയില്ലായിരുന്നു, കാരണം ഇവിടെ ഭരിക്കുന്നവരെ ഒന്നും പേടിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിയാണ് അത്താഉർ റസൂൽ. ഇവിടെ വന്ന് ഇവിടുത്തെ അജ്മീറിലെ മഹമലയുടെ മേലെ ഇരുന്ന് ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം പകർന്ന് അവിടുത്തേക്ക് ആയിരങ്ങൾ ഓടിയണങ്ങി സുൽത്താനുൽ ഹിന്ദായി അവര് മാറിയത് മദീനയുടെ സഹായമല്ലേ? ആ സഹായത്തിന്റെ വാതിലടയില്ല. ചെറുപ്പക്കാരെ, ഉമ്മമാരെ, ഹറാമുകളുടെ ലോകമൊന്ന് മാറ്റിവെച്ച് റസൂലുള്ളാഹി സ്വലാത്തു ചൊല്ലി തുടങ്ങിക്കോ. നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് ലക്ഷോപലക്ഷം കോടാനകോടി മദീനയിലേക്ക് സ്വലാത്തുകൾ വരുമ്പോ മനസ്സറിഞ്ഞിട്ട് അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ടവര് വിളിക്കുമ്പോ നേതാവ് തിരിഞ്ഞു കളയൂല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ, അവിടുത്തെ പോലെ കരുണ ചൊരിയുന്നവരാരുമില്ല. നമ്മുടെ വാപ്പയെക്കാൾ ഉമ്മയെക്കാൾ നമുക്ക് കരുണ ചൊരിഞ്ഞു തരുന്നവരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പേടിക്കേണ്ടതില്ല, അവിടുത്തേക്ക് തിരിഞ്ഞു നമ്മുടെ ഹൃദയമൊന്ന് സമർപ്പിച്ച് സ്വലാത്തു ചൊല്ലിക്കോ. നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിന്, നാടിന്റെ സമാധാനത്തിന് റസൂലുള്ളാഹിനെ വസീലയാക്കി ചൊല്ലി തുടങ്ങിക്കോ. നമ്മുടെ മുൻഗാമികളുടെ വഴിയാണത്, എത്രയോ ആളുകളെ കാണിച്ചു തന്ന വഴിയാണത്. ഹിജ്റ 137 മഹാനരായ ഇമാം ഖുബരി റളിയല്ലാഹു അൻഹു എഴുതുന്നുണ്ട്, മുസ്ലിമീങ്ങളും മജൂസികളും യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്തപ്പോ പാവപ്പെട്ട പെണ്ണുങ്ങളെ മുഴുവനും തടവിലാക്കി, തടങ്കൽ പാളയങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. മജൂസികളായ ക്രൂരന്മാരായ ആളുകൾ മഹാന്മാരെ
ഉദ്ദേശമുള്ളവരായ അള്ളാഹുവിന്റെ മതത്തിൽ വിശ്വസിച്ച നമ്മുടെ മുൻഗാമികളെ എതിരിട്ട് അവരിലെ സ്ത്രീകളെ പിടിച്ചെടുത്ത് അവരുടെ തടങ്കൽ പാളയങ്ങളിലേക്ക് മാറ്റിയപ്പോ അതാ മഹാനരായ തുബരി റളിയല്ലാഹു അൻഹു എഴുതുന്നുണ്ട്, ആ സ്ത്രീകളൊന്നും നടങ്ങും ആ വലിയ തടങ്കൽ പാളയത്തിൽ കിടന്ന് വിളിക്കുകയാണ്, വാ മുഹമ്മദാ വാ മുഹമ്മദാ വാ മുഹമ്മദാ. മജൂസികൾ ഒരുക്കിയ തടങ്കൽ പാളയത്തിന്റെ നടുത്തളത്തിൽ നിന്ന് കരഞ്ഞു മദീനയിലേക്ക് അവരുടെ വിളിയാളങ്ങൾ ഉയർന്നപ്പോ വലിയ കാറ്റടിക്കാൻ തുടങ്ങി. മജൂസികളുടെ കൊട്ടകങ്ങൾ പാറാൻ തുടങ്ങി, ആളുകളെ നശിക്കാൻ തുടങ്ങി, പടക്കോപ്പുകൾ വീഴാൻ തുടങ്ങി, ജയിലിന്റെ ഭിത്തികൾ തകരാൻ തുടങ്ങി. ആ ജയിലറകളിൽ അടക്കപ്പെട്ട പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ അവർ മോചിതരായി മാറി. അവര് വിളിച്ച വിളിയുണ്ട് വാ മുഹമ്മദാ, നമ്മൾക്കും വിളിക്കാം. മദീനയിലെ നേതാവ് നമ്മുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ സഹായമെത്തുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിടുന്ന് കാരുണയുടെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ അത് മതി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിച്ചു നിർത്തണം, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടം ഉറപ്പിക്കണം, നമ്മുടെ മക്കൾക്ക് ആ ഇഷ്ടം ഉറപ്പിച്ചു കൊടുക്കണം, അള്ളാഹുവിനെ നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇന്ന് ഈ നിയമം അസാധുവായാലും കുറെ വർഷം കഴിഞ്ഞ് വീണ്ടും വരാതിരിക്കില്ല. കാരണം ഇത് കൃത്യമായ അജണ്ടകളോടെ നിർമ്മിച്ച നിയമമാണ്. നിങ്ങൾക്കറിയുമോ, ഇതേ നിയമം 30 കൊല്ലം മുമ്പ് പേര് പോലും മാറ്റാതെ ഒരു രാജ്യത്ത് നടപ്പായിട്ടുണ്ട്. NRC എന്ന പേരിൽ തന്നെ ഒരു രാജ്യത്ത് ഈ നിയമം നടപ്പായിട്ടുണ്ട്. ആ രാജ്യത്തിന്റെ പേര് മ്യാൻമറന്നല്ലേ? അവിടെ ജീവിച്ച റോഹിംഗ്യൻ വംശജരായ മുസ്ലിമീങ്ങളില്ലേ, അവർക്ക് നേരെ കൊണ്ടുവന്ന അതേ നിയമമാണിത്. ആ നിയമം കൊണ്ടുവന്നിട്ട് ആദ്യം അവര് പൗരന്മാരല്ലെന്ന് പറഞ്ഞു, പിന്നെ അവർക്ക് വോട്ടവകാശമില്ലെന്ന് പറഞ്ഞു, പിന്നീട് അവർക്ക് റേഷൻ കാർഡുകൾ നൽകിയില്ല, അവസാനം അവരാ മണ്ണിൽ പിറന്നവര് പോലുമല്ല, എവിടെ നിന്നോ വന്നവരാണെന്ന് പറഞ്ഞു ക്രൂരമായി അവരെ അട്ടിറക്കി. കുറേ ജനങ്ങളെ കൊന്നുകളഞ്ഞു, കുറേ ആളുകളെ കത്തിച്ചു കളഞ്ഞു, കുറേ മനുഷ്യര് കടലിൽ വീണുപോയി, കുറേ ആളുകൾ പല രാജ്യത്തിന്റെയും അഭയാർത്ഥികളായി. അറിയുമോ, യന്ത്രങ്ങൾ ഘടിപ്പിക്കാത്ത ബോട്ടുകളിൽ ബംഗാൾ ഉൾക്കടലിൽ സഞ്ചരിച്ചത് എത്രയോ ആളുകളാണ്. ഒരു ബോട്ടിൽ ഉൾക്കൊള്ളുന്നതിന്റെ 100-100 ആളുകൾ കയറിയിട്ട് ബോട്ടിന്റെ വശങ്ങളിൽ നിന്ന് അലറി വിളിച്ച ബംഗാൾ ഉൾക്കടലിന്റെ തിരമാലകളിൽ വീണ് പലരും മരിച്ചുപോയി. എന്നിട്ടവര് ചെന്നു കയറിയ തീരങ്ങളേതാണ്? തായ്ലൻഡിലേക്ക് റോഹിംഗ്യക്കാരന്റെ ബോട്ട് ചെന്നാൽ ആ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സുന്ദരികളായ ഉമ്മമാരെ, സ്ത്രീകളെ അവർ പിടിച്ച് അതാ ലൈംഗിക ചന്തകളിൽ വിറ്റുപോയി. ചെറിയ മക്കളെ കൊന്നുകളഞ്ഞു, വൃദ്ധന്മാരെ കൊന്നുകളഞ്ഞു. ഇത് പണ്ടു നടന്ന കഥയല്ല, 2016 മുതൽ 2019 വരെ ലോകം കണ്ട കഥയാണ്, തൊട്ടു മുന്നത്തെ വർഷത്തെ ചരിത്രമാണ്.
അവർക്ക് നടപ്പാക്കിയ നിയമം ഇതേ നിയമമാണ്. കൂട്ടത്തോടെ അടിയോടിച്ച് ഏതൊക്കെയോ ബോട്ടുകളിൽ ചെന്ന് പല നാടുകളിൽ ഇറങ്ങി. ആ നാടുകളിൽ തായ്ലൻഡിന്റെ ചരിത്രം പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ആരോഗ്യമുള്ള ആളുകളെ അവര് കൊണ്ടുപോയി തടവിലാക്കി. കാരണം ചോദിക്കാൻ ആരുമില്ലാത്ത ഒരു രാജ്യത്തിന്റെ ആളുകളുമല്ലാത്ത പൗരന്മാരല്ലാത്തവരാണ് തടവിലാക്കിയിട്ടോ. എന്റെ മുസ്ലിമേ, നിന്റെ നാല് ആസാദി വിളികളിൽ ഇത് തീർന്നു പോകുമെന്ന് കരുതല്ല മോനെ. ഈ നിയമത്തിന്റെ ബാക്കി നീ അറിയണം മോനെ. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷണത്തിനിറക്കിയതാണെങ്കിൽ അവനിലേക്ക് കൈനീട്ടി തിരിച്ചെടുക്കാനുള്ള പ്രാർത്ഥനകൾ നടത്തണം മോനെ. കാരണം അതേ തായ്ലൻഡിൽ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കൊണ്ടുപോയി താമസിപ്പിച്ചിടത്ത് ലോകത്തെവിടെ നിന്നെങ്കിലും നല്ല കിഡ്നി വേണമെന്ന് പറയുമ്പോ, നല്ല ഹൃദയം വേണമെന്ന് പറയുമ്പോ, നല്ല കണ്ണ് വേണമെന്ന് പറയുമ്പോ, തായ്ലൻഡിന്റെ ഓർഗൻ വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്ന കണ്ണ് ആരുടേതാണെന്നറിയുമോ, ഹൃദയം ആരുടേതാണെന്നറിയുമോ, കിഡ്നി ആരുടേതാണെന്നറിയുമോ, കരള് ആരുടേതാണെന്നറിയുമോ? റോഹിംഗ്യയിൽ നിന്ന് എൻ ആർ എസ് ചുമത്തി ആട്ടിയോടിച്ച മുസ്ലിമിന്റെതാണ്. അവനെ പിടിച്ച് ബ്രോയിലർ കോഴികളെ അറുക്കും പോലെ അറുത്ത് അന്താരാഷ്ട്ര ഓർഗൻ വിപണികളിൽ അവന്റെ ആന്തരിക അവയവങ്ങളെ കച്ചവടം ചെയ്തു പോയി. ഉമ്മമാരെ, അവരിലപ്പോഴും നിങ്ങളുടെ തൊക്ക് തൊലി അതാ ചെത്തിയെടുത്ത് അന്താരാഷ്ട്ര വിപണികളിലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വിറ്റുപോയി. ചൈനയിലെ ഉയ്ഗുർ മുസ്ലിമീങ്ങളുടെ അടക്കം ചരിത്രം എഴുതിയപ്പം മുസ്ലിയാര് പറഞ്ഞതല്ല, വെറുതെ തള്ളിയതല്ല, ഫോർബ്സ് മാസിക എഴുതി വെക്കുന്നുണ്ട്. അവസാന മാസങ്ങളിൽ ഒരിടത്ത് ഉയ്ഗുർ മുസ്ലിമീങ്ങൾക്ക് ഇതേ അവസ്ഥയുണ്ടെന്ന്. അതുപോലെ എത്രയോ ഇടങ്ങളിൽ ക്രൂരമായി കൊന്നുകളയപ്പെട്ട, ക്രൂരമായി ശരീരത്തിന്റെ അവയവങ്ങൾ മോഷ്ടിക്കപ്പെട്ട, ശരീരത്തിന്റെ തൊലി പോലും വലിച്ചെടുത്ത് സൗന്ദര്യവർദ്ധക മാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു നിയമം കൊണ്ടുവന്ന് 30 കൊല്ലം മുമ്പ് എൻ ആർ സി നടപ്പാക്കിയതിനു ശേഷം വോട്ടവകാശം നിഷേധിച്ച് റേഷൻ കാർഡും ഇല്ലാതെയാക്കി ആരുമില്ലാത്തവരായി അട്ടിയോടിച്ച് അവരെ നശിപ്പിച്ചു കളഞ്ഞു. ആ നിയമമാണ് നമ്മുടെ രാജ്യത്തും പുലർന്നിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല. ഭയക്കരുത്. വലാ തഹിനു വലാ തഹസനു വഅന്തുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങളുടെ വിശ്വാസം അതിന്റെ കൃത്യമായ ദിശയിലാകാനാണ്, അല്ലാഹുവിനെ മറന്നു പോകാതിരിക്കാനാണ്, പടച്ചവനെ മറന്ന് ചിന്തിക്കാതിരിക്കാനാണ്, റബ്ബിനെ മറന്ന് കളിക്കാതിരിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു തരം രണ്ടാം നമ്പർ പൗരന്മാരെ സൃഷ്ടിച്ച് അവരെ ഈ രാജ്യത്തുനിന്നില്ലാതെയാക്കാനുള്ള ക്രൂരമായ അജണ്ടയാണിത്. അതുകൊണ്ട് മുഅ്മിനേ, നിന്റെ ഒരു മുദ്രാവാക്യവും ഇതിനെ തടയാൻ മതിയായതല്ല. ഒരു ഭരണാധികാരിയുടെ സപ്പോർട്ടും ഇതിന് മതിയാവില്ല. നിനക്ക് വേണ്ടത് അല്ലാഹു എന്ന വലിയ ചിന്തയാണ്. ആ ചിന്തയിൽ രൂഢമൂലമായി ഉറച്ചു വിശ്വസിച്ച് അല്ലാഹുവിനെ മുറുകെ പിടിച്ച് അവന്റെ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ അവരുടെ ചരിത്രങ്ങൾ മനസ്സിൽ കുറിച്ച് സ്വാലിഹീങ്ങളുടെ മനാഖിബുകൾ ചൊല്ലി ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ സദസ്സിലാണ് നിങ്ങളൊക്കെ ഒന്നെഴുന്നേറ്റു നിൽക്കണം. ആ മഹാനരായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസാണ്. മഹാന്മാരായ അഖ്താബുകളെ പറയുന്ന മജ്ലിസിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അവരുടെ മനാഖിബുകൾ എഴുതിയ നേരത്ത് മഹാന്മാര് പറയുന്നത് കാണാം.
ബക്കറ്റുകളെ വാത്തൊക്കെ വരുന്നുണ്ട്, നിങ്ങളൊക്കെ കാര്യമായി സംഭാവന ചെയ്യണം. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. സ്ത്രീകളെ വാത്തൊക്കെ ബക്കറ്റ് വരുന്നുണ്ട്, കാര്യമായ സംഭാവന ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വരുന്ന വർഷങ്ങളിലും ഇതുപോലെ സംഘടിക്കാൻ നല്ല രീതിയിൽ സംഭാവനകൾ ചെയ്യാൻ മഹാന്മാരുടെ മദ്ഹിന്റെ മജ്ലിസുകൾ ഇവിടെ നിലനിൽക്കണം. നിലനിന്നാലേ നമ്മുടെ നാടുകൾക്ക് നിലനിൽപ്പുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി നൽകുമാറാകട്ടെ. മഹാനരായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിന്റെ പ്രത്യേകത, മഹാനവറുകളെ പറയുന്ന മജ്ലിസ്, ആ മനാഖിബുകൾ ഉരവിടുന്ന മജ്ലിസ്, ആ മജ്ലിസുകളിൽ ദുആ ചെയ്താൽ അതിന് പ്രതിഫലം ലഭിക്കും. കാരണം കഴിഞ്ഞ ഒരു കാലഘട്ടം, ഒരു നൂറ്റാണ്ട് മുഴുവനും ജീവിച്ച് ആ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് ചെലവഴിച്ച, അള്ളാഹുവിന്റെ ഫിഖ്, അള്ളാഹുവിന്റെ ശരീഅത്ത് അത് ലോകത്ത് നടപ്പാക്കാൻ ഫിഖ്ഹിന്റെ മാർഗങ്ങളിൽ ഒരുപാട് തൂലികകൾ ചലിപ്പിച്ച, ആ മാർഗത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയ മഹാന്മാരായ പണ്ഡിതന്മാർ വരെ, മഹാനരായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബുകൾക്ക് പ്രത്യേക ഗ്രന്ഥങ്ങൾ എഴുതിയത് കാണാം. വലിയ മഹാപണ്ഡിതന്മാർ വരെ അവിടുത്തെ ദർജയെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തിയത് കാണാം. വലിയ ദർജയുള്ള മഹാനാണ് സയ്യിദുന സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. സുൽത്താനുൽ ആരിഫീൻ വലിയ പദവിയുള്ളവരാണ്. എല്ലാവരുടെ ഈമാനും തുല്യമല്ലല്ലോ, പലരുടെ ഈമാനിന്റെയും പദവി മാറ്റ് വളരെ കൂടുതലാണ്. മഹാനരായ മമ്പുറന്തങ്ങൾ പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരാൾ വന്നിട്ട് ചോദിച്ചു, ജനങ്ങളുടെ ഈമാൻ അതിന്റെ പടികളെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മഹാനരായ മമ്പുറന്തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ നേരെ കടപ്പുറത്ത് പോകണം, എന്നിട്ട് ആദ്യം കാണുന്ന ആളിന് സലാം പറയണം, ശേഷം നിങ്ങളുടെ കൈകൊണ്ട് അയാളുടെ കവിളിൽ ഒരു അടി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഈമാനിന്റെ പടി പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ മഹാനവറുകൾ പറയുകയാണ് അതെ, നിങ്ങൾ കടപ്പുറത്ത് പോയിട്ട് ആളെ അടിക്കണം. സുബ്ഹാനല്ലാഹ്, അങ്ങനെ നാല് പേരെ തല്ലിയാൽ ഈമാനിന്റെ പടി നിങ്ങൾക്ക് മനസ്സിലാകും. ആ മനുഷ്യൻ കടപ്പുറത്ത് ചെന്നു, ഒരാൾ വന്നു സലാം പറഞ്ഞു, അയാളുടെ കവിളിൽ ഒരു അടി കൊടുത്തു. അടി കൊടുത്ത താമസം അയാൾ തിരിച്ചടിച്ചു. രണ്ടാമത്തെ ആൾ വന്നു, അയാളോട് സലാം പറഞ്ഞു, കവിളിൽ ഒരു അടി കൊടുത്തു, അയാൾ തിരിച്ചടിച്ചില്ല, അയാൾ ദേഷ്യപ്പെട്ടു പോയി. മൂന്നാമതൊരാൾ വന്നു, അയാളുടെ കവിളിൽ അടിച്ചു, അയാൾ ചിരിച്ചു കൊണ്ടുപോയി. നാലാമതൊരാൾ വന്നു, അയാളുടെ കവിളിൽ അടിച്ചു, അയാൾ ഒന്നും അറിയാതെ അങ്ങ് പോയി. തിരിച്ചു വന്ന മഹാനരായ മമ്പുറന്നങ്ങളോട് പറഞ്ഞു, ഇതാണ് എന്റെ അനുഭവം, ഒരാളെ ഞാൻ അടിച്ചപ്പോ തിരിച്ചടിച്ചു. മഹാനവറുകൾ പറഞ്ഞു, അയാൾ ഈമാനിന്റെ പ്രഥമ പടിയിലുള്ള ആളാണ്, അടിച്ചാൽ അയാൾക്ക് കിട്ടിയത് അപ്പോഴേ അയാൾ തിരിച്ചു തന്നു, അത് ശരിയെ തങ്ങനെയായത് കൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞു, രണ്ടാമത്തെ ആള് തിരിച്ചടിച്ചില്ല, ദേഷ്യപ്പെട്ടു, അതെ അയാൾ ക്ഷമയുള്ളവനാണ്, അയാളുടെ ഈമാനിന്റെ പദവി വേറൊന്നാണ്, അതുകൊണ്ടാണ്. മൂന്നാമത്തെ ആളോ അടി കിട്ടിയപ്പോ ചിരിച്ചു. എന്തുകൊണ്ട്? അയാൾ ചിന്തിക്കുന്നത് അള്ളാഹു വിധിക്കാത്തതൊന്നും എനിക്ക് വരില്ല എന്നാണ്. ആ ചിന്തയുള്ളവന് അടി കിട്ടിയാലും ചിരിയേ വരൂ, ഇതെന്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ്. ആ അടി കിട്ടിയപ്പോ ചിരിച്ചു. നാലാമത്തെ ആളോ അടി കിട്ടിയത് അയാൾ അറിഞ്ഞതുപോലുമില്ല. മഹാനവറുകൾ പറഞ്ഞു, അവർക്ക് ഈ ദുനിയാവുമായിട്ടൊരു ബന്ധവുമില്ല, അവർ അള്ളാഹുവിന്റെ വിലായത്തിലേക്ക്, അള്ളാഹുവിന്റെ ഉന്നതമായ ഔന്നിത്യങ്ങളിലേക്ക് എത്തപ്പെട്ടവരാണ്. അവർക്ക് അള്ളാഹുവിലേക്കുള്ള ചിന്ത മാത്രമേയുള്ളൂ, അവരുടെ ചുറ്റും നടക്കുന്നതൊന്നും അവരറിയുന്നില്ല. അവര് മഅരിഫത്തിന്റെ ലോകത്തേക്ക് പോയവരാണ്. അങ്ങനെ മഅരിഫത്തിന്റെ ലോകത്തേക്ക് കടന്നവരിൽ ഏറ്റവും ഉന്നതരാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ, മഹാനവറുകളുടെ മനാഖിബുകൾ എത്ര പറഞ്ഞാലും തീരില്ല. അള്ളാഹു അവിടുത്തെ ദറജ, അവിടുത്തെ മദദ് നമ്മൾക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി നൽകുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും മാറ്റി നൽകുമാറാകട്ടെ. എല്ലാ സങ്കടങ്ങളും ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. മഹാനരായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഒരുപാട് സന്തോഷവും സമാധാനവും നമ്മൾക്ക് നൽകട്ടെ. മനസ്സിൽ എന്ത് മുറാദുണ്ടോ ആ മുറാദ് അള്ളാഹു ഹാസിലാക്കി നൽകുമാറാകട്ടെ. അവരുടെയൊക്കെ മനാഖിബുകൾ പറഞ്ഞ് അവർക്ക് വേണ്ടി അവര് ചൊല്ലിയ ദിക്റു ചൊല്ലാൻ സ്ഥാപിച്ച നമ്മുടെ ഈ വേദി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കും.